हमारे पिता तू जो आसमान है हे हमारे पिता तू जो आसमान है तेरा नाम पवित्र माना जाए तू जो आसमां में है तेरा नाम पवित्र माना जाए हाँ तू जो आसमां में है के दिन की रोटी तू मुझको दे मेरे प्रभु आज के दिन की रोटी तू मुझ दे मेरे प्रभु

i <laughs> യും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം ദൈവത്തിന്റെ വചനം അത് വിടുതലായി കർത്താവെ അത് അനുഗ്രഹമായിട്ട് മാറുവാൻ തക്കവണ്ണം ദൈവമേ സ്ത്രോടെ മേലെ കർത്താവെ അത് ഇടയാക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയില് ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമ്മേൻ സ്തോത്രം നമുക്ക് ഒരു പാട്ടിന്റെ ചില വരികൾ പാടി ദൈവത്തെ മഹുത്വപ്പെടുത്താം കർത്താവ് അതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകട്ടെ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു അതിനുശേഷം സഭാ സെക്രട്ടറി ഒരു വാക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും പ്രകാശിക്കുന്നതായിരിക്കും അതിനുശേഷം കർത്താവിന്റെ ദാസൻ ക്ലാസ് തുറന്നെടുക്കുന്നതായിരിക്കും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ അതീപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം കടന്നു വരുവാൻ കർത്താവ് തന്നായി നല്ല കൃപയ്ക്കായിസ്വദിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങളായിട്ട് കർത്താവിൻ്റെ വധുന്ന് പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു നാം പഠിച്ചുകൊണ്ടിരുന്നതും നാം നമ്മുടെ ചുറ്റുപാട് എല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ വരവ് അത് ഏറ്റവും നമുക്കതിനു വേണ്ടി ഒരുങ്ങാൻ നമ്മുടെ ചുറ്റും നടക്കുന്നത് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ജാ ജാതി ജാതിയോട് എതിർക്കുന്നതും രാജ്യം രാജ്യങ്ങളോട് എതിർക്കുന്നതുമെല്ലാം ഒരു കാര്യം നമ്മളെ വിളിച്ചു അറിയിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഇത് വെറും കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കാതെ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മെ സഹായിക്കട്ടെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം ഹാലല്ലൂയ നമ്മെ ചേർക്കുവാൻ വേണ്ടി പേടുവാസു മണവളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വേളി കാലം അസന്നമായ പ്രിയരേ ഒരു നാം വിശുദ്ധിയോടെ കാലം ിയരേ വിശുദ്ധിയോടെ ചേരുങ്ങേത്തിൽ ഇമ്പതിൽ കാടും നാളിൽ പ്രിയൻ പുൻമോകം ചേരുങ്ങേഗത്തിൽ ഇമ്പ വീടതിൽ കാളിൽ പ്രിയൻ പുൻമോകം യുദ്ധം കീളും ശും ഭൂകമ്പും അടിക്കടി ഉയർന്നിടും യുദ്ധം കേളും ഷാമാവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടും കാണൻ യേശുവരൺ കാലമാ ഒരു നാം വിശുദ്ധിയോടെ കാണൻ യേശുവരൺ കാലമാോടെ

ദേഹം മണ്ണോട് ചേർന്നെന്താ രൂപാന്തരം ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും ചേരും നാം വേഗത്തിൽ ഇപ്പം കാണും നാം അന്നാട് പ്രിയൻ പൊൻമോഹം േരും കാണും നാം ഉയർത്തും വിശുധരൻ രാം കും ഉയർത്തും വിശുധരൻ രാം കളനാദം കേൾക്കും ഓറിൽ പാട്ടിടും നാം നാളിൽ

യുദ്ധം കേളും ശ്യമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടും യുദ്ധങ്ങളും ശമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടും യേശു വരാന് കാലമാ ഒരു നാം വിശുദ്ധിയോടെ കാന്തരകാല

Hallelujah, praise the Lord. Praise the Lord. നമ്മുടെ തലകളെ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവവചന പഠനത്തിനായി നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ അടച്ച് നാം ആയിരിക്കുന്നിടത്ത് ദൈവസനം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ഐ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവസനയിൽ കടന്നു വരാൻ ദൈവത്തിൻ്റെ വചനം പഠിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായ സ്തോത്രം കഴിഞ്ഞ നാല് ദിവസവും ഞങ്ങളുടെ വചനത്തിൽ നിന്ന് പഠിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ കർത്താവെ ദൈവവചനം വളരെ പ്രാധാന്യത്തോടെ ഞങ്ങളോട് സംസാരിക്കുന്ന വിഷയം അന്ത്യകാലത്തെക്കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് തരുവാൻ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ പഠിച്ച വിഷയങ്ങളിലൂടെയും ഇന്ന് പഠിക്കുന്നതിലൂടെയും പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പഠനം ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ഞങ്ങളോട് ഇടപെടണം ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതപ്പെടട്ടെ ഞങ്ങളുടെ ഓർമ്മയിൽ നി നിലനിൽക്കട്ടെ കർത്താവ് അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുക കർത്താവ് ഞങ്ങളുടെ രാജ്യത്തെ കൃതാവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഈ പഠനം ഞങ്ങൾക്ക് തരണം അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ ഞങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെയിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ പ്രീസ് ലോഡ് ഇന്ന് രാത്രി ദൈവസനിൽ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങിൽ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിലെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തന്നല്ലോ ഇന്ന് രാത്രിയിലും നമുക്കൊരുമിച്ച് ആയിരിപ്പാൻ ദൈവം തന്ന കൃപക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു വിവിധ ജോലി തിരക്കുകളുടെ ഇടയിലും പ്രത്യേകം സമയം കണ്ടെത്തി ദൈവത്തിൻ്റെ വചനം പഠിക്കാനുള്ള വലിയ താല്പര്യത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു ഈ പഠനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രീസിലോ ഇന്ന് രാത്രി നമ്മൾ പഠൻ പഠിച്ച പഠനത്തിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിൻ്റെ അവസാന സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അന്ത്യകാല വിജ്ഞാനിത്യെ അഞ്ച് പാട്ടായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ വിഷയം ഒരുപാട് പഠിക്കാനുണ്ട് നമുക്കെന്നാൽ അഞ്ച് ദിവസത്തെ ക്ലാസ് ആയിട്ട് നമ്മൾ ക്രമീകരിച്ച് ഇന്നുകൊണ്ട് ഈ വിഷയം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതിനോടനുബന്ധിച്ച ചില വിഷയങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അവസാന സമയത്ത് ചോദ്യോത്തര സെഷൻ നമ്മൾ ഒരുക്കുന്നുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ സംസാരിച്ച ആ വിഷയം നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ ഏഴു വർഷത്തെ ഒരു മഹോദ്രവ കാലത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആ ഭാഗത്ത് നമ്മൾ പഠിച്ചു ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്തപ്പോൾ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് ആ ഏഴു വർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവൾ ആ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് ഇന്നലെ എനിക്ക് ലഭിച്ച ചോദ്യങ്ങളിൽ കൂടുതലും ഈ മഹോദ്രപകാലത്തെക്കുറിച്ച് ദ പീരീഡ് ഓഫ് ഗ്രേറ്റ് റിവല്യൂഷൻ ആ സമയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചും കൂടെ ആ സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ഓഫ് റവലേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം ബുക്ക് ഓഫ് റവലേഷനിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ നിങ്ങൾക്ക് അതിനായി ഒരു ചാർട്ട് കാണിക്കാം ഈ ബുക്ക് ഓഫ് റവലേഷൻ്റെ ഒരു ഓവർ വ്യൂ അനോവർ വ്യൂ ഓഫ് ബുക്ക് റവലേഷൻ അതിവിടെ നിങ്ങൾക്കായിട്ട് ഞാൻ ഒരുക്കിയിട്ടുണ്ട് അതിൽ അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കറിയാം സഭയെക്കുറിച്ച് അല്ലെങ്കിൽ വർത്തമാന കാലത്തെ സഭ ദ ചേർച്ച് എൻ ദ പ്രസന്റ് അപ്പോൾ യോഹന്നാൻ ഈ ദർശനം പ്രാപിക്കുമ്പോൾ വെളിപ്പാട് പ്രാപിക്കുമ്പോൾ താൻ പത്മസ്വീപിലാണ് ഏകദേശം എ ഡി അറുപത്തി അഞ്ചിന് ശേഷം താൻ അവിടേക്ക് കടന്നുപോയിട്ട് ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് മടങ്ങി വരുന്നത് വരെ പത്മസ്ദ്വീപിലായിരിക്കുന്ന സമയത്ത് തനിക്ക് ലഭിച്ച ദർശനപ്രകാരമാണ് താൻ എഴുതുന്നത് അപ്പോൾ അതിന് ഒന്നു മുതൽ മൂന്ന് വരെയുള്ളത് ആ സമയത്തുള്ള ഏഷ്യയിലെ ആസിയയിലെ സഭകൾക്ക് തൻ ദൂത് പറയുന്നത് പരിശുദ്ധാത്മാവ് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത് കർത്താവിൻ്റെ ദർശനം പ്രാപിച്ചതാൻ അവരോട് പറയും സംസാരിക്കുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ നാലാമത്തെ അധ്യായം മുതൽ പത്തൊൻപതാമത്തെ അധ്യായം വരെ നമുക്ക് പ്രത്യേകിച്ച് നാല് മു നാല് അഞ്ച് ആറ് അധ്യായങ്ങൾ നാല് അഞ്ച് അധ്യായങ്ങൾ കഴിഞ്ഞാൽ ആറാമത്തെ അധ്യായം മുതലാണ് മഹോദ്രവ കാലത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് യോഹന്നാൻ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നാലും അഞ്ചും അധ്യായങ്ങൾ കഴിഞ്ഞിട്ട് ആറ് മുതൽ പത്തൊമ്പത് വരെ ഏകദേശം പതിമൂന്ന് അധ്യായങ്ങളിൽ കിടക്കുന്ന ഒരു വിഷയമാണ് ഈ ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന യുദ്ധമുണ്ട് ബാറ്റിൽ ഓഫ് ഹർമഗതോൺ ഹർമഗതോൺ യുദ്ധം കർത്താവ് തൻ്റെ വിശുദ്ധരോടൊപ്പം മടങ്ങി വരികയും എതിർക്രിസ്തുവിനെയും അവൻ്റെ സൈന്യത്തെയും പരാജയപ്പെടുത്തി ആയിരം ആണ്ട് വായിച്ച തുടങ്ങുന്നതിനെ കുറിച്ച് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണും ഇരുപതാമത്തെ അധ്യായം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നു അതുപോലെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലും അത് തന്നെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ വെളിപ്പാട് പുസ്തകത്തെ ശരിക്കും നമ്മളൊരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തേണ്ടതുണ്ട് ദൈവം അനുവദിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്കതിനുള്ള അവസരങ്ങളെ തന്നാൽ പിന്നീട് ഒരു സമയത്ത് നമുക്കതിനുള്ള അവസരങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പതിമൂന്ന് ചാപ്റ്റേഴ്സിൽ കിടക്കുന്ന മഹോദരപകാലത്തെ വിഷയങ്ങളെ വളരെ ലളിതമായി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് നമുക്ക് മൂന്ന് പ്രധാന വിഭാഗങ്ങളായിട്ടിരിക്കാം ഒന്ന് ദ സെവൻ സീൽ ജഡ്ജ്മെന്റ്സ് എന്ന് വിളിക്കുന്നു അതായത് ഏഴ് മുദ്രയുടെ ജഡ്ജ്മെന്റ്സ് അപ്പോ ഈ ഏഴ് മുദ്ര പൊട്ടിച്ച് ഏഴ് ദൂതന്മാർ ന്യായവിധിയുടെ കലശം ന്യായവിധിയുടെ മുദ്ര ഏ നൽകുന്നതിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട് ഈ ഏഴ് മുദ്ര ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് സീൽ അവിടെ ഒരു കുതിരയെ കാണാം ഒരു വെള്ളക്കുതിര ആ വെള്ളക്കുതിരയിലൊരു വ്യക്തിയുണ്ട് അതാണ് എതിർ ക്രിസ്തു എഡിക്ടൈറ്റർ ഓൺ എ വേൾഡ് സീൻ കൗണ്ടർ റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് എ ഫോൾസ് പീസ് അഗ്രിമെൻ്റ് ഒരു സമാധാന കരാറൊക്കെ ഉണ്ടാക്കുന്നതുപോലെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന എതിർ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത് അവിടെയാണ് അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കുഞ്ഞാടെന്നാണ് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികളിൽ ഒന്ന് ഇടി ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാനൊരു വെള്ളക്കൂതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അവനൊരു കിരീടവും ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ജയിപ്പാനും പുറപ്പെട്ടു അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ആ എതിർ ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത് ഇനി അതിന് മൂന്ന് നാല് വാക്യങ്ങളിൽ രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച് പറയുന്നു അവിടെ വായിക്കുന്നത് അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു ഒരു വലിയ വാളും അവന് കിട്ടി അപ്പോൾ രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വാർ ആൻഡ് ഡിസ്ട്രക്ഷൻ യുദ്ധം അതുപോലെ നശിപ്പിക്കാനുള്ള അധികാരവും ലഭിക്കുന്ന ആ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് ഇനി അടുത്ത വാക്യങ്ങൾ അഞ്ച് ആറ് വാക്യങ്ങളിൽ മൂന്നാം മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ച് വായിക്കുന്നു മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്ന ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ് ഒരു പണത്തിന് മൂന്നിടംങ്ങഴി അവം എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് നാല് ജീവികളെയും നടുവിൽ നിന്നും ഒരു ശബ്ദം ഞാൻ കേട്ടു എന്തിനെ കുറിച്ചാണ് ആ വിഷയം പറയുന്നത് ഗ്രേറ്റ് ഫാമിങ് ആൻഡ് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് വലിയ ക്ഷാമവും മഹാക്ഷാമവും ഭക്ഷണം ലഭിക്കാതെ ജനം വലയുന്നതിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് എണ്ണയും വീഞ്ഞും അതുപോലെ യവും കോതുമ്പിനെ കുറിച്ചുമൊക്കെ അവിടെ പറയുന്നത് അപ്പോൾ കറുത്ത കുതിരയെ കുറിച്ച് അവിടെ പറയുന്നു അത് വലിയ ക്ഷാമ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഇനി നാലാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ച് ഏഴും എട്ടും വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു നാലാം ജീവി പറയുന്ന ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന് മേലിരിക്കുന്നവന് മരണമെന്നു പേർ പാതാളം അവനെ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളവാൻ ഭൂമിയുടെ കലശത്തിന്മേൽ അധികാരം ലഭിച്ചു എ പേയിൽ ഹോസ് ഗ്രേറ്റ് ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഈ നാലാമത്തെ മുദ്ര ൊട്ടിക്കുന്നതിന് ഫലമായിട്ടുണ്ടാകുന്നത് ഒരുപാട് മരണം അതുപോലെ ഒരുപാട് നാശനഷ്ടങ്ങൾ രോഗങ്ങൾ മഹാവികൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ മഹോദരവകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം നാലാമത്തെ മുദ്ര മഹോദരവകാലത്ത് പൊട്ടിക്കുന്നതിനെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു അടുത്തത് ഒൻപത് പത്ത് വാക്യങ്ങളിൽ അഞ്ചാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ച് വായിക്കുന്നു അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധയും പ്രതികാരവും നടത്താതെയിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു ഗ്രേറ്റ് പ്രസിക്യൂഷൻ വിത്ത് മെനി ഫോർ ദ ഫെയ്ത് ഇൻ ജീസസ് ആ സമയത്ത് കർത്താവിൽ വിശ്വസിക്കുന്ന ചിലരുണ്ടാകും കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നു അവർക്കൊരവസരം ആ സമയത്ത് ലഭിക്കുക ദൈവവചനത്തിലൂടെയോ സാക്ഷികളുടെ സാക്ഷികളിലൂടെയോ ആ സമയത്ത് ദൈവത്തോട് കർത്താവിനെ വിശ്വസിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുമ്പോൾ അവർ ആ വിശ് കർത്താവിനെ വിശ്വസിക്കുന്നു പക്ഷേ ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ പട്ടുപോകുന്നു അവരുടെ രക്തം ഒഴുകുന്നു അതിനെക്കുറിച്ചാണ് ആ മുദ്ര പൊട്ടിച്ചപ്പോൾ ഉള്ള വിവരമായിട്ട് പറയുന്നത് ഇനി പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന അപ്പോൾ അവരിൽ ഒരുത്തനും വെള്ളയെങ്കി വെള്ള നിലയെങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാതിരിക്കാനുള്ള സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളും അൽപകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം അവർക്ക് ആരുള്ളപ്പാടുണ്ട് ഇനി ആറാം മുദ്രയെക്കുറിച്ച് പറയുന്നു സിക്സ് സിയിൽ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ആഗ്രഹ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനുമായി മുഴുവൻ മുഴുവനും തീർന്നു അതിവൃക്ഷം പെരുങ്ങാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു ഒരു എക്കോളജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ എൻവോൺമെൻറ്റിന് സംഭവിക്കുന്ന നമ്മുടെ ഭൂമിക്ക് സാഹചര്യങ്ങൾക്ക് സംഭവിക്കുന്ന വിഷയമായിട്ടാണ് പറയുന്നത് എക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് എർത്ത് ക്യൂക്സ് ആൻഡ് അതർ ഫിനോമിന ഭൂമിക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അവിടെ വിശദമാക്കുന്ന പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അങ്ങനെ ആറ് സീലുകൾ അവിടെ പറഞ്ഞിട്ട് അടുത്ത ഏഴാമത്തെ സീൽ പൊട്ടിക്കുന്നത് മുദ്ര പൊട്ടിക്കുന്നത് എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം എ സൈലൻസ് ഇൻ ഹെവൻ ജഡ്ജ്മെന്റ് അതാണ് ആ ഒരു ഒരു നിശബ്ദതയെക്കുറിച്ച് പറയുന്നത് സ്വർഗത്തിലൊരു നിശ്ശബ്ദത ഉണ്ടായിരുന്നു അപ്പൊ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു ട്രാൻസിഷൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മളവിടെ കാണുന്നത് അപ്പൊ ഇവിടെ നാല് കുതിരപ്പുറത്ത് വരുന്നവരെ കുറിച്ച് ആറാമത്തെ അധ്യായത്തിൽ പറയുന്നത് സിമ്പോളിക്കായിട്ടാണ് അതിനെ നമ്മൾ നമ്മളെ അടുത്ത് കാണിക്കുന്നത് കുതിരപ്പുറത്ത് വരിക എന്ന് പറയുന്ന കുതിരപ്പുറത്ത് ലിറ്ററലി വരുന്നതല്ല എന്തിനാ കുതിരയെക്കുറിച്ച് പറയുന്നത് സ്ട്രെങ്ത് ആൻഡ് സ്പീഡ് ഫേസ് ലോൺ ഈ കുതിരയുടെ വരവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വേഗത്തിൽ അതുപോലെ ഭയങ്കര കുതിര പവർ എന്ന് നമ്മൾ പറയാറില്ല കുതിര ശക്തിയാണ് പവറിനെ അളക്കാൻ ഉപയോഗിക്കുന്നത് എച്ച് പി എന്ന് പറയാറില്ലേ അപ്പോൾ കുതിരയുടെ ശക്തിയെയും അതിൻ്റെ വേഗതയും പറയുമ്പോൾ അതുപോലെയാണ് ഈ നാല് സീലുകൾ പൊട്ടിക്കുമ്പോൾ നാല് ആ മഹാമാരി ക്ഷാമം അതുപോലെയുള്ളത് വരുന്നത് വേഗത്തിൽ സംഭവിക്കുന്ന നാല് കാര്യങ്ങളാണ് അങ്ങനെ നാല് കളറുള്ള അല്ലെങ്കിൽ നാല് കുതിരകളെ കുറിച്ച് പറയുന്നത് ഇനി അടുത്ത ഒരു ഭാഗം നാം മനസ്സിലാക്കേണ്ടത് സെവൻ ട്രംപഡ് ജഡ്ജ്മെന്റ് അപ്പൊ ഇത് സീൽ ജഡ്ജ്മെന്റ്സ് ആണ് ഇതുവരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇനി സെവൻ ട്രംപഡ് ജഡ്ജ്മെന്റ്സ് അതെവിടെയാണ് കാണുന്നത് എട്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം മുതൽ പതിനൊന്നാം അധ്യായം വരെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അത് സ്പ്രെഡായി കിടക്കുകയാണ് ഈ മഹോദ്രവകാലത്ത് സംഭവിക്കുന്ന ഏഴ് കാഹളമൂതുമ്പോൾ ദൂതന്മാർ കാഹളമൂതുമ്പോൾ സംഭവിക്കുന്ന ജഡ്ജുമെൻ്റ് ഒന്നാമത്തെ അവിടെ നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വാക്യത്തിലാണ് ഒന്നാമത്തെ കാഹള ജഡ്ജ്മെൻ്റിനെ കുറിച്ച് കാണുന്നത് അപ്പോൾ ദൈവസ്ഥനത്തിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ സ്വർണദൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്ന് സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരോടെയും ആ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആറാമത്തെ വാക്യം പറയുന്നു ഏഴ് കാഹളമുള്ള ദൂതന്മാർ എഴുവരും കാഹളമൂതുവാൻ ഒരുങ്ങി നിന്നു ഏഴാം വാക്യം പറയുന്നു ഒന്നാമത്തവൻ ഊതി അപ്പോൾ രക്തം കലർന്ന കൺമഴയും തീയും ഭൂമിയിന്മേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി ഹെയിൽ ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ് എ തേർഡ് ഓഫ് ദി എർത്ത് ഡിസ്ട്രോയിഡ് എട്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു തീയും കൽമഴയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് പോകുന്ന ഒരു സംഭവം അപ്പോ ഈ മഹോദ്രവ കാലത്ത് സംഭവിക്കുന്ന മറ്റൊരു വലിയ വലിയൊരർത്ഥമാണത് ഇനി രണ്ടാമത്തെ കാഹളം മൂതുന്ന ദൂതൻ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു രണ്ടാമത്തെ ദൂതൻ കൂതി അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി കപ്പലുകളിലും മൂന്നിലൊന്ന് ഛേദം വന്നു മൗണ്ടൻ ഓഫ് ഫയർ ഇൻ ടു ദ സി എ തേർഡ് ഓഫ് ദി സീ ബിക്കംസ് ബ്ലഡ് എ തേർഡ് ഓഫ് ദി സീ ക്രീച്ചേഴ്സ് അപ്പോ ഇത് പറയുമ്പോ യോഹന്ന ദർശനം കാണുക ദൂതൻ കൊടുക്കുന്ന ദൂത് അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലത്ത് ആ മൂന്നര വർഷം സംഭവിക്കുന്ന കാര്യമായിട്ട് ദൂതൻ കാഹള ന്യായവിധി ഉണ്ടാകുന്നതിനെ കുറിച്ച് അപ്പോ സെക്കൻഡ് ട്രംപറ്റ് ജഡ്ജുമെന്റ് ആണ് നമ്മൾ അവിടെ കാണുന്നത് അടുത്തു നോക്കാം മൂന്നാമത്തെ ട്രംപറ്റ് ജഡ്ജ്മെന്റ് അത് എട്ടാമത്തെ അധ്യായത്തിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ മൂന്നാമത്തെ ദൂ അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു നദികളിൽ മൂന്നിനൊന്നിന്മേലും നീരുറവകളിന്മേലും ആയിരുന്നു വീണത് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി എ ഗ്രേറ്റ് സ്റ്റോർ കോൾഡ് ഹോംവുഡ് നമ്മുടെ മലയാളത്തിൽ നമുക്ക് കാഞ്ഞിരം എന്ന് പറയുമ്പോൾ അറിയാം കഴിക്കുന്ന മരം പക്ഷേ ഗ്രീക്കിൽ അദ്ദേഹം എഴുതിയപ്പോൾ ഈ കാഞ്ഞിരമല്ല അവരുടെ ഏറ്റവും കൂടുതൽ കയ്പ്പ് ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എ ഗ്രേറ്റ് സ്റ്റാർ കോൾഡ് ഹോം വുഡ് ഫെൽ ഓൺ ദ തേർഡ് ഓഫ് ദി റിവേഴ്സ് ആൻഡ് സ്പ്രിങ്സ് ബീറ്റർ ആൻഡ് മെനി പീപ്പിൾ ഡൈഡ് ഒരുപാട് പേർ കയ്പ്പ് കുടിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം സാധാരണ വെള്ളമല്ല ആ വെള്ളം കുടിക്കാൻ കഴിയത്തില്ല അതുപോലെ കയ്പ് അപ്പോ അത് കുടിച്ചിട്ട് മരിച്ചു പോകുന്ന ഒരു സ്ഥിതി മൂന്നാമത്തെ കാഹളം കഴിയുമ്പോൾ ഉണ്ടാകുന്നു നാലാമത്തെ കാഹളത്തിൽ എന്ത് സംഭവിക്കുന്നു പന്ത്രണ്ടാമത്തെ വാക്യം നാലാമത്തെ ദൂതൻ ദൂതനഊതി അപ്പോൾ സൂര്യനിൽ നിന്ന് മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിനൊന്നിനും ബാധ തട്ടി അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി എ തേർഡ് ഓഫ് ദി ലൈറ്റ് ഫ്രം ദി സൺ മൂൺ ആൻഡ് സ്റ്റാർസ് എ തേർഡ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് മൈ ഡാർക്ക് ആൻഡ് അപ്പോ മൂന്നിലൊന്ന് ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്നിലൊരു ഭാഗം ഇരുട്ടായി പോകുന്നത് പോലെ അപ്പോ അങ്ങനെ രാത്രിയുടെയും പകലിൻ്റെയും എല്ലാം മൂന്നിലൊന്ന് മൂന്നിലൊന്ന് കംപ്ലീറ്റായി ഇരുട്ടാകുന്നു ഇരുട്ടിലൂടെ ജനം ദുരിതമനുഭവിക്കുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത് അടുത്തു നോക്കാം അഞ്ചാമത്തെ കാഹളം ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത് അവിടെ പറയുന്നത് പ്രധാനപ്പെട്ട വിഷയം അഞ്ചാമത്തെ ദൂതനൌതി അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണു പിന്നീട് ആ അതിൻ്റെ പ്രത്യേകതയായിട്ട് മൂന്നാം വാക്യം പറയുന്നു പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു വെട്ടുക്കിളിക്ക് തേളിനുള്ള ശക്തി ലഭിക്കാം അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ലോക്കേഷ് വിത്ത് പവർ ഓഫ് സ്കോർപ്പിയൻസ് ഓഫ് ദി എർത്ത് വിൽ ബി അലൗ ടോർമൻ പീപ്പിൾ ഫോർ ഫൈവ് മന്ത്സ് അഞ്ചും അഞ്ചു മാസക്കാലം അതിനകത്ത് അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവരെ കൊല്ലുവാനല്ല അഞ്ചു മാസം ദണ്ഡിപ്പിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത് അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ ലോക്കസ്റ്റ് എന്ന് വെട്ടുക്കിളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് യാതൊരു ആരോഗ്യമില്ലാത്തത് അത് അതിന് കടിക്കാനോ വേദനിപ്പിക്കാനോ കഴിയാത്തത് എന്നാൽ ഈ വെട്ടുക്കിളിക്ക് തേളിൻ്റെ ശക്തി ലഭിക്കുമ്പോൾ അത് കടിക്കുന്നത് അഞ്ചു മാസം വേദന നിൽക്കുന്നത് പോലെ അത് വലിയ മരിക്കണമെന്ന് അടുത്ത വാക്യം നോക്കിക്കേ ആറാം വാക്യം ആ കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും കാൺകയില്ലതാനും മരിപ്പാൻ കൊതിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോകുക അപ്പം ഇതിന്റെ കടി കൊണ്ടിട്ട് വേദന സഹിക്കവയ്യാതെ എങ്ങനെങ്കിലും മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മരിക്കാൻ കഴിയാത്തതുപോലെ അതുപോലെ ഒരു അവസ്ഥയാണ് ആ സമയത്ത് മനുഷ്യൻ ഉണ്ടാകുന്നത് അത് ഒൻപതാമത്തെ അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ആറാമത്തെ ദൂതനഊതി അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട് യുഫ്രസ് യുഫ്രത്തേഴ്സ് എന്ന മഹാ മഹാനദീതത്ത് ബന്ധിപ്പിച്ചിരുന്ന ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്ന ഞാൻ കേട്ടു ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്നാണ്ട് മാസം ദിവസം നാഴിക ഒരുങ്ങിയിരിക്കുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിട്ടു കുതിരപ്പടയുടെ സംഖ്യ പതിനായിരം മടങ്ങ് ഇരുപതിനായിരം എന്ന് ഞാൻ കേട്ടു ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടതുണ്ടെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധവർണവുമായ കവചം ഉണ്ടായിരുന്നു കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടു ഫോർ ഏഞ്ചൽസ് വിൽ ബി റിലീസ്ഡ് ടു കിൽ എ തേർഡ് ഓഫ് മാൻ കൈൻഡ് അവിടെ പറയുന്ന ആ എണ്ണം കാൽക്കുലേറ്റ് ചെയ്താൽ മില്യൻസ് ആണ് അപ്പോൾ ഈ സൈന്യം പോലെ വന്നാണ് കൊന്നുകളയുന്നത് മനുഷ്യൻ്റെ മനുഷ്യകുലത്തിൻ്റെ ഒരു വൺ തേർഡിനെ ആ സമയത്ത് കൊന്നുകളയുന്നതായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണുന്നു അപ്പോൾ ഈ ഒരു ദൂ ദൂതൻ്റെ കാഹളമൂതി കഴിയുമ്പോൾ സംഭവിക്കുന്ന മഹോദ്രവകാലത്തെ സംഭവമായിട്ടാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഏഴാമത്തെ ട്രംപറ്റ് പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത് അവിടെ നാം ഇങ്ങനെയാണ് ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു അവൻ എന്ന നീക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരും കവിണ് വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞു ദ ലൗഡ് വോയ്സ് ഇൻ ഹവൻ There was an announcement. The kingdoms of this world have become the kingdoms of our Lord and his Christ. And he shall reign for ever and ever. ആറാമത്തെ ഓർമ്മയുണ്ടോ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു അല്ല ആറ് കഴിഞ്ഞുള്ള ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു നിശബ്ദത സൈലൻസ് ഉണ്ടായതുപോലെ ഇവിടെ ഏഴാമത്തെ കാവള മൂതുമ്പോൾ ഇവിടെ എന്താ ർത്താവ് യേശു ക്രിസ്തുവിന് കർത്താവും ക്രിസ്തുവും അതുപോലെ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവൻ സർവശക്തിയുള്ള കർത്താവ് എന്ന് വിളിച്ചു പറയുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ഉണ്ടാകുന്നത് അപ്പൊ ആറ് മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ അതുപോലെ ആറ് കാഹളങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഇത് രണ്ടും ആ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴും ഏഴാമത്തെ കാഹളം കാഹളമൂതുമ്പോഴും മാറുക അപ്പോൾ ഇടയ്ക്കൊരാശ്വാസമുണ്ട് ഈ രണ്ട് മനസ്സിലാക്കണം ആദ്യത്തെ മുദ്രകൾ പൊട്ടിച്ചതിൻ്റെ അവസാനം ഒരു നിശബ്ദത ആ ഒരു സമയത്താണ് കർത്താവിനേക്ക് ചിലർ കടന്നു വരുന്നത് ആ ഒരു സമയത്താണ് ചിലർ ഇതൊക്കെ അനുഭവിച്ചിട്ട് ആ വേദനയിലൂടെ കർത്താവിംഗിലേക്ക് കടന്നു വരണം അതുപോലെ ഈ ആറ് ട്രംപറ്റ് ഊതുമ്പോ കാഹളൂതിയിട്ട് അത് കഴിഞ്ഞുള്ള ഒരു സമയത്ത് യേശു കർത്താവിനെ രാധാ രാജാദി രാജാവും കർത്താദി കർത്താവും എന്ന് വിളിച്ചു പറയുന്ന ആരാധിക്കുന്ന ഒരു സമയത്ത് കർത്താവിന്റെ രാജ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു സമയത്ത് അതിന് നിന്ന് അല്പമൊരു വ്യത്യാസം ഉണ്ടാകുന്നു അപ്പൊ മഹോദരവ കാലത്തും നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യവും കൂടെ നമുക്ക് കാണാൻ കഴിയും ഏഴ് ദൂതന്മാര് ഏഴ് ക്രോധകലശം ഒഴിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണവും യോഹന്നാണ് നൽകുന്നുണ്ട് സെവൻ എയ്ഞ്ചൽസ് വിത്ത് സെവൻ ബോൾസ് ഓഫ് ഇതെവിടെയാണ് കാണുന്നത് പതിനാറാമത്തെ അധ്യായത്തിലാണ് ഈ വിഷയങ്ങൾ പറയുന്നത് പതിനാറിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഒന്നാമത്തെ കലശം ഒഴിക്കുന്നതിനെ കുറിച്ച് ഒന്നാമത്തെ ക്രോധ കലശം ഒഴിക്കുന്നതിനെ കുറിച്ച് കാണുന്നു അതിൻ്റെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് മനുഷ്യർക്ക് വല്ലാത്ത ുർവ്രണമുണ്ടായി ഹാംഫുൾ ആൻഡ് പെയിൻഫുൾ സോഴ്സ് അപ്പോൾ ഒന്നാമത്തെ കലശം ഒഴിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് ഇനി പതിനാറിൻ്റെ മൂന്നാം വക്യത്തിൽ പറയുന്നു രണ്ടാമത്തെ കലശം ഒഴിക്കുമ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീരുന്നു സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി സി ടേൺസ് ടു ബ്ലഡ് ആൻഡ് എവ്രി ലിവിങ് തിങ് ഡൈഡ് അപ്പോൾ ഭൂമിയിലുണ്ടായിരുന്ന സമുദ്രത്തിലുണ്ടായിരുന്ന സകല ജീവജന്തുക്കളും ചത്തുപോകുന്ന പോലെ പ്ലീസ് ലോട്ട് അപ്പം മനസ്സിലാക്കണം രണ്ടാമ നമ്മൾ ആദ്യത്തത് പറഞ്ഞു രണ്ടാമത്തെ പറഞ്ഞു ആ സമയത്ത് മൂന്നിലൊന്ന് മൂന്നിലൊന്നു പറഞ്ഞു പക്ഷെ ഇവിടെ പറയുമ്പോൾ ഈ ഒരു കലശമൊഴിക്കുന്നത് പറയുമ്പോൾ അവിടെ വായിക്കുന്നത് ജീവജന്തു ഒക്കെയും അപ്പം മൂന്നിലൊന്ന് മൂന്നിലൊന്നൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എന്തോ ഉണ്ടോ അതും കൂടെ പോകുന്ന ഒരു സമയമാണ് ഈ കലശത്തിന്റെ സമയം ഇനി മൂന്നാമത്തേത് ദർഡ് ബോൾ ആ നാലാം വാക്യത്തിൽ കാണുന്നു മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു അവ രക്തമായി തീർന്നു ദ റിവേഴ്സ് ഓഫ് വാട്ടർ ബിക്കേം ബ്ലഡ് അപ്പോ സമുദ്രത്തിലെ ജീവജന്തുക്കൾ ചത്തുപോയി ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളം ലഭിക്കാനുള്ളതും നദികളിലുള്ളതും അതുകൂടെ ക്തമായി മാറി ഇനി അടുത്തത് നോക്കാം ഫോർത്ത് ബോൾ അത് നമ്മൾ കാണുന്നത് നാലാമത്തെ സോറി എട്ട് ഒമ്പത് വാക്യങ്ങളിലാണ് നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചൂടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു ഫോർത്ത് ബോൾ ഫോർഡ് ഔട്ട് ഓൺ ദ സൺ കോസ്റ്റ് വിത്ത് ഇൻഡൻസ് ഹീറ്റ് നമുക്കറിയാം ചൂട് കൂടിയാൽ എന്താ സംഭവിക്കുന്നത് നമ്മളൊക്കെ അനുഭവിക്കുന്നവരാ അപ്പോൾ ഈ ക്രോധ കലശം സൂര്യനിലേക്ക് ഒതി ഒഴിക്കുകയാണ് അപ്പോൾ ചൂട് അതിഭയങ്കരമാകുന്നു ചൂട് കൂടിയിട്ട് മനുഷ്യന് സഹിക്കാൻ വയാതെ ആകുന്നു മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പ്ലേസിലോ അപ്പോൾ നാലാമത്തെ ക്രോധകലശത്തിൽ അങ്ങനെ സംഭവിക്കുന്നു ഇനി അഞ്ചാമത്തെ ക്രോധകലശം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ അഞ്ചാമത്തവൻ തന്റെ കലശം മികത്തിന്റെ സിംഹാസനത്തിന് മേലൊഴിച്ചു അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി അവർ കഷ്ടത നിമിത്തവും നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൾ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തി വിട്ട് മാനസാന്തരപ്പെട്ടില്ല കണ്ടോ അവിടെ പറയുന്നു ഒരവസരവും കൂടെ ഒരു സാധ്യതയും കൂടെ കൊടുക്കുകയാ ഇതൊഴിക്കുമ്പോൾ ഇത് എതിർ ക്രിസ്തുവിൻ്റെ രാജ്യവും അവന്റെ സൈന്യവും അവന്റെ കൂടെ നിൽക്കുന്നവരുടെ മേളിലും ഡാർക്ക്നെസ് പെയിന് ദുരിതമൊക്കെ വന്നിട്ട് മാനസാന്തരം വരുമോ എന്ന് ചിന്തിക്കുന്ന മാനസാന്തരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് പോലെ പക്ഷേ അവിടെ യോഹന്നാനി കിട്ടിയ വെളിപ്പാടെന്താ മാനസാന്തരം ഉണ്ടായിട്ടില്ല മാനസാന്തര പെട്ടില്ല അപ്പോ ആ സമയത്ത് പെടുന്നവരുണ്ട് പെടാത്തവരുമുണ്ട് ഇനി ആറാമത്തെ ബോൾ ആറാമത്തെ കലശമൊഴിക്കുന്നത് ദ സിക്സ് ബോൾ പന്ത്രണ്ടാമത്തെ വാക്യം നോക്ക് ആറാമത്തെ കലശം യുഫ്രസേ യുഫ്രത്തേഴ്സ് എന്ന മഹാനദിയിൽ ഒഴിച്ചു കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്ന ഞാൻ കണ്ടു ദ ഗ്രേറ്റ് എർത്ത് ക്യൂസ് സോറി യുഫ്രറ്റേഴ്സ് റിവർ യുഫ്രത്തേഴ്സ് നദി ഉണങ്ങി വരണ്ടു പോകുന്നു ഈ നദി ഉണങ്ങി വരളുന്നതാണ് പിന്നീട് ആ ഈ സൈന്യത്തിനൊക്കെ പ്രിപ്പറേഷൻ പോലെയാ ഈ സൈന്യത്തിനൊക്കെ ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നതിനൊരു സമയം പോലെയാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ മഹാനദിയിൽ ഒഴിക്കുന്നത് കാരണം അതിലെ വെള്ളമെല്ലാം വരണ്ടുപോയി അതവരൊരു അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്താ അവർ മൂന്നും കൂടെ ഒരുമിക്കുകയാണ് മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ അശുദ്ധാത്മാക്കൾ പുറപ്പെടും അതൊരു അവസരമായി കണ്ടിട്ട് എല്ലാവരെയും കൂടെ കൂട്ടി വരുത്തുന്ന ഒരു സമയമാണ് അതായത് ആ ഏഴു വർഷത്തിന്റെ അവസാന സമയത്തേക്ക് എത്തുകയാണ് ഇനി ഏഴാമത്തെ കലശം പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു ഏഴാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി ഭൂമിയിൽ മനുഷ്യരുണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല മഹാനഗരം മൂന്നംശമായി പിരിഞ്ഞു ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി ദൈവ കോപത്തിൻ്റെ ക്രോധ പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു ദി ഗ്രേറ്റ് എർത്ത് എൽ സ്റ്റോൺ സിറ്റീസ് ഫോൾ പാട്ട് ഇതെല്ലാം ഉണ്ടാകുന്നു നേരത്തെ രണ്ട് മുദ്രയും കാഹളത്തിൻ്റെയും കാഹളത്തിൻ്റെയും ഒടുവിൽ സംഭവിച്ചതുപോലെ ഈ കലശത്തിന്റെയും ഒടുവിൽ ഏഴാമത്തത് സംഭവിക്കുമ്പോൾ എല്ലാം സംഭവിച്ചു തീർന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വരിക അതോടുകൂടിയാണ് കർത്താവിൻ്റെ വരവിന്റെ അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ദ സെക്കൻഡ് ഫേസ് ഓഫ് ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് വിശുദ്ധന്മാരുമായിട്ട് അല്ലെങ്കിൽ തൻ്റെ സൈന്യവുമായിട്ട് കർത്താവ് യുദ്ധത്തിനായി കടന്നു വരുന്ന ഈ എതിർ ക്രിസ്തുവിനെയും അവൻ്റെ സൈന്യത്തെയും തോൽപ്പിച്ച് പരാജയപ്പെടുന്ന ഹർമൻ യുദ്ധത്തിന് കടന്നു വരുന്ന ഒന്നാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഈ മഹാ ഉപദ്രവകാലം അവസാനിക്കുന്നത് അപ്പോൾ ഈ മഹോദ്രവകാലത്ത് ഏഴ് വർഷം എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഓർത്തിരിക്കുക ഒന്നാണ് മുദ്ര പൊട്ടിക്കുക അങ്ങനെ ഏഴ് മുദ്ര അതുപോലെ ഏഴ് കാഹളങ്ങൾ അതുപോലെ ഏഴ് കലശങ്ങൾ അപ്പോൾ ഇതിലൂടെ ആണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും കൂടെ ഈ ഏഴ് വർഷം സംഭവിക്കുന്ന ചില കാര്യങ്ങളും കൂടെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പ പറഞ്ഞു തരാം കാരണം ഇന്നലെ സംസാരിച്ചതിൻ്റെ അവസാനമായിട്ട് എനിക്ക് ചോദ്യങ്ങളായി ലഭിച്ചതൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരുന്നു ഈ സമയത്ത് ഒരു നൂറ്റി നാൽപ്പത്തി നാലായിരം പേരുടെ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് ഏഴാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത് പ്രത്യേകിച്ച് പഴയ നിയമകാലത്തെ ദൈവജനത്തിന്റെ ജനത്തിൻ്റെ പന്ത്രണ്ട് ഗോത്രക്കാരിൽ നിന്ന് പന്ത്രണ്ടായിരം പേർ വീതമുള്ള നൂറ്റി നാല്പത്തി നാലായിരം പേരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അവരുടെ ഒരു രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് സോ വൺ ഫോർട്ടി ഫോർ തൗസൻഡ് സീൽഡ് ഫ്രം എവറി ട്രൈബ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗാഡ് എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഓഫ് ഓൾ നേഷൻസ് പീപ്പിൾസ് ആൻഡ് ടങ്സ് അപ്പോൾ അവരുടെ കൂടെ ഒൻപതാമത്തെ വാക്യം നോക്കുമ്പോൾ അവരുടെ മാത്രമല്ല അവരുടെ കൂടെ ഇതിനുശേഷം സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ളതായി ആർക്കും എണ്ണിക്കൂടാതെ ഒരു മഹാപുരുഷാരും നിലയങ്കി വെള്ളനിലങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുമ്പേ നിൽക്കുന്നത് ഞാൻ കണ്ടു ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരെക്കുറിച്ച് ഒരു സംശയവും വേണ്ട വളരെ പ്ലെയിൻ ആയിട്ട് തന്നെ അവിടെ പറയുന്നത് ആരാണെന്ന് പഴയനിമകാലത്ത് ദൈവജനത്തിൻ്റെ ആ ഗോത്രങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് അപ്പോ അവരിൽ നിന്ന് നൂറ്റിനാൽപത്തി നാലായിരം പേർ അതായത് ആ ജനത്തിൽ നിന്നും ആ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഏഴ് വർഷത്തെ മഹോദ്രവ കാലത്ത് യേശു ക്രിസ്തുവിനെ മഷികയായി അംഗീകരിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന സകല ഭാഷയിൽ നിന്നും സകല ഗോത്രത്തിൽ നിന്നും സകല വംശത്തിൽ നിന്നും ഉള്ളവരും ഇവരെ എല്ലാവരും അതുകൂടാതെ പതിനാലാം വാക്യം പറയുന്നു ഫേസലോഡ് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു ഫേസലോഡ് അതാരാ എല്ലാവരും ആ സമയത്ത് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുന്നവർ അവരൊരു വിഷയം അവർക്ക് ജീവൻ കൊടുക്കേണ്ടി വരും ആ സമയത്ത് ഇപ്പോഴത്തെ പോലെയല്ല ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് വിശ്വസിക്കാനും അംഗീകരിക്കാനും കഴിയും അന്ന് അത് കഴിയത്തില്ല അപ്പോ അന്നത് കഴിയാതെ ഇരുന്നിട്ടു പോലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം അവരെ എല്ലാവരെയും കുറിച്ചാണ് ആ ഏഴാമത്തെ അധ്യായത്തിൽ പറയുന്നത് അപ്പൊ അതിനർത്ഥം എന്താ ആ സമയത്ത് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കപ്പെടും ഞാൻ ഇന്നലെ പറഞ്ഞു പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു വിവരണമുണ്ട് രണ്ട് സാക്ഷികൾ ആ സമയത്ത് പ്രസംഗിക്കുമെന്ന് ഞാൻ ഇന്നലെ വിശദീകരിച്ചത് അതാരൊക്കെ അത് ആണ് ആകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ അതിലേക്ക് ഇനി അപ്പിയർ ഇൻ മീഡിൽ ഓഫ് ദി ട്യൂബുലേഷൻ പീരിയഡ് അവരിലൂടെ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം അവരുടെ കണ്ടിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം ഒരുപക്ഷെ പഴയ നിയമകാലത്തെ ദൈവജനത്തിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവരാകാം അല്ലെങ്കിൽ ഭാഷ വിവിധ ഭാഷക്കാർ ജാതികളായി വിവിധ രാജ്യക്കാരായിട്ടുള്ളവരാകാം രാജ്യക്കാരായിട്ടുള്ളവരാകാംസ് ലോഡ് അവരൊക്കെ ആ സമയത്ത് കർത്താവിംഗിലേക്ക് കടന്നു വരും ഇനി പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വേറൊരു വിവരം പറയുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ നമ്മുടെ മീറ്റിംഗിന് ശേഷം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ദ വുമൻ ദ മാൻ ചൈൽഡ് ആൻഡ് ദ ഡ്രാഗൺ ഫേസിലോ ഇതാരൊക്കെയാണ് ഈ മഹാ ഉപദ്രവകാലത്തിൻ്റെ ആ വിവരണങ്ങൾ കൊടുക്കുന്നതിനിടയിൽ പറയുന്ന കാര്യമാണ് ഫേസിലോ സ്തോത്രം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു ആ സ്ത്രീ എന്ന് പറയുന്നത് ആരാണ് സ്ത്രീയുടെ സ്ത്രീ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് കാണുന്നുണ്ട് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാനായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ രണ്ടാം വാക്യം പറയുന്നു അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു അതായത് ഈ മഹോദ്രവ കാലത്ത് ദൈവം പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ജനം നിങ്ങൾക്കറിയാം ഇന്നൊരു രാജ്യമായി നിൽക്കുമ്പോൾ അവരെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം അവിടെ സ്ത്രീ എന്ന് പറയുന്നത് അവരാണ് പഴയ നിയമകാലത്തെ ദൈവത്തിന്റെ ജനത്തിന്റെ തുടർച്ചയാണ് അപ്പൊ അവരെ ഉപദ്രവിക്കുന്ന ഒരു സമയം അവർ എല്ലാ ഭാഗത്തു നിന്നും അവർക്കൊരു ഞെരുക്കം വരുന്ന ഒരു സമയം ഇനി പന്ത്രണ്ടാമത്തെ അധ്യാ സോറി പന്ത്രണ്ടാമത്തെ ഏതിന പതിമൂന്നിലുള്ള വാക് പതിമൂന്ന് മുതലുള്ള വാക്യം നോക്കിക്കേ തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു എന്ന മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി ഈ ആൺകുട്ടി ആരാ മാൻഷൽഡ് ആരാ കർത്താവ് യേശു ക്രിസ്തു അപ്പൊ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ എന്ന് പറയുന്നത് ആരെയാണ് നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു ജനിച്ചത് എവിടെയാ യേശു കർത്താവ് ഭൂമിയിലേക്ക് വരാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഭൂമി ഏതാണ് ദൈവം തെരഞ്ഞെടുത്ത സമൂഹം ഏതാണ് അപ്പോൾ പഴയ നിയമകാലത്തിൻ്റെ ദൈവത്തിന്റെ ജനത്തിന്റെ തുടർച്ചയായിട്ടുള്ളവരെ അവരിൽ നിന്നും കടന്നു വന്ന യേശുക്രിസ്തു മുഖാന്തരമായിട്ട് അവരെ ഉപദ്രവിക്കുന്ന ഒരു സമയത്തെ കുറിച്ചാണ് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഇനി ആ അതേ അധ്യായത്തിൽ ഒരു ഡ്രാഗണെ കുറിച്ച് പറയുന്നുണ്ട് ഫ്രൈസലോൺ സർപ്പത്തെ മഹാസർപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ ഡ്രാഗൺ റെപ്രസെന്റ് ോ പഴയ സർപ്പം പിശാജിനെ തന്നെയാണ് ആ ഡ്രാഗൻ പറയുന്നത് അപ്പോ ഇതെല്ലാം സിംബോളിക്കായിട്ട് അപ്പൊ ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യമാ മഹോദ്രവകാലത്ത് നടക്കുന്ന സംഭവങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള ചില പ്രതിസന്ധികളും കൂടെ വരും അവരെയും കൂടെ ഉപദ്രവിക്കും എല്ലായിടത്തു നിന്നുമുള്ള ഒരു ദ്രോഹമാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് ഇനി പതിമൂന്നാമത്തെ അധ്യായത്തിൽ അതായത് ഞാൻ പറഞ്ഞല്ലോ പത്തൊൻപതാം അധ്യായം വരെ മഹോദ്രപകാലത്തിൻ്റെ വിവരങ്ങളാണ് പറയുന്നത് പതിമൂന്നാമത്തെ അധ്യായത്തിൽ രണ്ട് മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിന് മുതൽ കാണുന്ന വാക്യങ്ങൾ കാണുന്നുണ്ട് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സ സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ പോലെയും ആയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ പതിനൊന്നാമത്തെ വാക്യം മുതൽ മറ്റൊരു മൃഗം എന്ന് പറയുന്നുണ്ട് ഈ രണ്ട് മൃഗം ആരെ കുറിച്ചാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള സ്വഭാവമുള്ള എതിർ ക്രിസ്തുവിനെയാണ് പറയുന്നത് ആദ്യത്തെ മൃഗത്തിന്റെ സ്വഭാവം അവിടെ വിശദീകരിക്കുന്നത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ദ ബീസ്റ്റ് അല്ലെങ്കിൽ ആൻഡൈ ക്രൈസ്റ്റ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത് റൈസിങ് ഔട്ട് ഓഫ് ദ സീ എന്ന് പറയുന്ന ആളുകളുടെ ഈ ഈ സമുദ്രത്തിൽ നിന്നും വരുന്നു എന്ന് പറയുന്നത് ആൾക്കൂട്ടം തിരമാല പോലെയുള്ള ജനക്കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റു വരുന്ന ഒരു ലീഡർ ഒരു നേതാവായിരിക്കും ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും ജനസമ്മതനായ ഒരു വ്യക്തിയായിരിക്കും എല്ലാവരും അദ്ദേഹത്തെ വളരെയധികം ബഹുമാനത്തോടെ താങ്കളുടെ ലീഡർ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാം പക്ഷേ ഓർക്കണം എംപവേർഡ് ബൈ സൈറ്റാൻ പിശാജിനാൽ ലഭിച്ച അധികാരത്തോടെയാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും ആ വിവരങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളവിടെ വായിച്ചാൽ പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കും അതിൻ്റെ ഒന്ന് മരണകരണമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി പേസിലോ സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു അപ്പോൾ അങ്ങനെയുള്ള വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു പേസിലോ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് രാഷ്ട്ര രാഷ്ട്രീയപരമായ ചിന്തകളും കാര്യങ്ങളുമായിട്ടുള്ള നേതാക്കന്മാർ അവരെങ്ങനെയാണ് ജനത്തെ കയ്യിലെടുക്കുന്നത് ഇതുപോലെയുള്ള വളരെയധികം നല്ല ഭാഷയിൽ സംസാരിച്ച് അത് കൂടുതലും വമ്പും ദൂഷണവും ഒക്കെ പറഞ്ഞ് അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ഓർക്കണം അതിന് പുറകിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണതയാണ് ഇന്ന് നമ്മളിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളെയൊക്കെ കാണുന്നുള്ളൂ ഇതിൻ്റെ പൂർണ്ണതയാണന്ന് അപ്പോൾ ഈ പൊളിറ്റിക്കൽ ലീഡറിൻ്റെ ആ ഒരു ഒരു പൂർണമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് എതിർ ക്രിസ്തുവായിട്ട് വരുന്നത് ഇനി അതിൻ്റെ അടുത്ത ഭാഗം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നോക്കിയാൽ അദ്ദേഹം ഒരു റിലീജിയസ് ലീഡറും കൂടെ ഒരു മതപരമായ ലീഡറും കൂടെ ആയിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ അവിടെ കാണുന്നത് ഈ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറി ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു എന്നാൽ അത് മഹാസർപ്പം പോലെ സംസാരിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അണ്ടേ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിർ എന്ന് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ക്രിസ്തുവിനെ എതിർക്കുന്ന ആളെന്നല്ല ഞാൻ ക്രിസ്തുവാണ് എന്ന രീതി സംസാരിക്കുന്നു യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ പോലെ പറയുന്നു അതാ ഇവിടെ കുഞ്ഞാടിനെ പോലെയാണ് വരുന്നത് പക്ഷേ മഹാസർപ്പത്തിന്റെ ശക്തിയോടെയാണ് വരുന്നു അപ്പോൾ ഹാൻഡേ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് റീപ്ലേസ് ചെയ്യുന്നത് പോലെയാ അല്ലെങ്കിൽ നോട്ട് എഗൻസ്റ്റ് ഫുള്ളി അതിന് പകരം ഞാൻ നിൽക്കാമെന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ പൊളിറ്റിക്കൽ ലീഡറും അതേപോലെ റിലിജിയസ് ലീഡറുമായിട്ടുള്ള എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഉണ്ടായി വരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണവും അദ്ദേഹത്തിൻ്റെ പൗത്കളുമാണ് നമ്മൾ കാണുന്നത് അപ്പം ഈ ഏഴ് വർഷത്തെ മഹാദ്രുവകാലത്ത് ഒരു കാര്യമാണ് ഇനി വളരെ ആകാംക്ഷയോടെ നിങ്ങൾ ഓർക്കുന്ന ഒരു വിഷയമാണ് ഇന്നലെ എനിക്ക് ലഭിച്ച ചോദ്യങ്ങളിലും അതുണ്ടായിരുന്നു പതിനൊന്നാം സോറി പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ സോറി പതിനാലാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ മാർക്ക് ഓഫ് ദി ബീസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ നിങ്ങൾ നോക്കി പതിനാലാം അധ്യായത്തിന്റെ അവസാന സോറി അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് മൃഗത്തിൻ്റെ പേരോ സെവൻറ്റീൻ മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതവൻ ആക്കുന്നു ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ അതിൻ്റെ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് ഓഫ് ദി ബീസ്റ്റ് ദിക്സ് പക്ഷെ അവിടെ പറയുന്ന ആ അത് നമ്മൾ ശരിക്കും നമ്മൾ അറുനൂറ്റി അറുപത്തി ആറ് എപ്പോഴും പറയുമ്പോൾ അറുനൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അവിടെ ഇങ്ങനെയാണ് അത് ദ നെയിം ഓഫ് ദ ബീസ്റ്റ് ഓർ നമ്പർ ഓഫ് ഇറ്റ്സ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ബൈ അൺലസ് ഹി ഹാസ് ദർക്ക് ഓഫ് ദ ബീസ്റ്റ് ഓർ ദ നമ്പർ ഓഫ് ഇറ്റ്സ് നെയംസിലോ അതായത് ഒരു ഐഡന്റിഫിക്കേഷൻ മുദ്രയായിട്ട് ആ ബീസ്റ്റിന്റെ പേരാകാം അബീസ്റ്റിന്റെ ബീസ്റ്റിൻ്റെ പേരാകാം അല്ലെങ്കിൽ അബീസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു നമ്പർ നമ്പറാകാം നമ്മളെല്ലാവരും അറുന്നൂറ്റി അറുപത്താറ് അങ്ങനെ തന്നെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഞാനിന്നിട്ട് പറഞ്ഞില്ല ഞാനത് പറയുന്നില്ല പക്ഷെ നമ്മുടെ നമ്മുടെ ചിന്തകൾ കുറച്ചും കൂടെ ഒന്നും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ കുറെ ഈ വെളിപ്പാട് പുസ്തകം നോക്കുമ്പോൾ എല്ലാം ലിറ്ററൽ അല്ല സിംബോളിക്കും കൂടെയാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം ഈ അറുന്നൂറ്റി അറുപത്താറ് എന്ന് താൻ പറയുമ്പോൾ ഒരു പേരാണ് അപ്പോ ആ കാലഘട്ടത്തിൽ അറുന്നൂറ്റി അറുപത്താറ് എന്ന് എഴുതാൻ തക്കവണ്ണം ഉള്ള ഒരു പേര് റോമ സാമ്രാജ്യത്തിലെ രാജാവിനുണ്ടായിരുന്നു അപ്പൊ അതിന്റെ താഴെ അദ്ദേഹം പറയുന്ന അടുത്ത വാക്യം നോക്കിയേ ദിസ് കോൾസ് ഫോർ വിസ്ഡം ലെറ്റ് അണ്ടർസ്റ്റാൻഡിങ് കാൽക്കുലേറ്റ് ഒരു മനുഷ്യന്റെ നമ്പർ ആണ് ആ നമ്പർ സിക്സ് 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 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം അന്നത്തെ കാലത്ത് തന്നെ പറഞ്ഞയച്ച ക്രൈസ്തവ വിശ്വാസത്തെ തച്ചുടയ്ക്കാൻ ശ്രമിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നീറോ എന്ന ചക്രവർത്തിയുടെ പേര് എബ്രായ ഭാഷയിൽ എഴുതുമ്പോൾ ഈ മൂന്ന് നമ്പേഴ്സ് കിട്ടും അതായത് എബ്രായ ഭാഷയിൽ അക്ഷരങ്ങൾക്കെല്ലാം ഒരു സംഖ്യയുണ്ട് ആ സംഖ്യ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് കിട്ടും അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളവരെ നോക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് അവരെ ബുദ്ധിയിലേക്ക് നടത്തുക ഇതൊരു രാജാവിൻ്റെ പേരാണ് സിക്സ് 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 എന്നൊരു രാജാവിൻ്റെ പേരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുന്നത് പോലെ വരുന്ന ആ ബീസ്റ്റിൻ്റെ പേര് ആകാം ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ഷെ സിക്സ് 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 എന്ന് തന്നെ ആണെങ്കിൽ അതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട് അതായത് സെവൻ എന്നുള്ളത് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ് ദൈവവചനത്തിൽ നമ്മളിപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട് സെവൻ സെവൻ സെവന്റെ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇനി ദൈവം ഏഴ് ദിവസത്തെ സൃഷ്ടിച്ച ഏഴ് ദിവസത്തെ സൃഷ്ടിപ്പുണ്ടാക്കിയപ്പോൾ ആറാമത്തെ ദിവസം ഉണ്ടാക്കിയ സൃഷ്ടിപ്പാണ് മനുഷ്യൻ അപ്പൊ മനുഷ്യന്റെ നമ്പറായിട്ട് ദൈവവചനത്തിൽ കാണുന്ന ഒരു സംഖ്യയാണ് സിക്സ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ 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 ഇനി ഈ മനുഷ്യൻ ഈ എതിർ ക്രിസ്തു അവൻ എതിർ ക്രിസ്തുവാണ് അതോടൊപ്പം തന്നെ കള്ളപ്രവാചകനാണ് മൃഗമാണ് അപ്പോ ബീസ്റ്റ് ഫോൾസ് പ്രോഫറ്റ് ആൻഡ് ദി ആൻഡേ ക്രൈസ്റ്റ് അപ്പൊ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം എടുത്തു പറയുന്നത് പോലെയും കൂടെ ഇനി അറുന്നൂറ്റി അറുപത്താറ് തന്നെ വരും നമുക്ക് അങ്ങനെ വിചാരിക്കാം കുഴപ്പമില്ല ഇത് ഏതെങ്കിലും ഒന്നാകും നമുക്ക് അത് തന്നെ ആയിരിക്കും ഇങ്ങനെ അങ്ങനെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയത്തില്ല പക്ഷെങ്കിൽ ഇത്രയേ ഉള്ളൂ ഓർക്കുക ഒരുപക്ഷെ അവൻ്റെ പേരായിരിക്കാം മുദ്രയായിട്ട് തരുന്നത് ഈ പേര് കയ്യിലോ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണല്ലോ ടു ബി മാർക്ക് ഓൺ ദി റൈറ്റ് ഹാൻഡ് ഓർ ദി ഫോർ ഹാഡ് നോ വൺ ക്യാൻ ബൈ ഓർ സെൽ അൺലെസ് അൺലി മാർക്ക് അപ്പോൾ ഇത് കയ്യിലോ വലുത് കാരത്തിലോ ഫോർഹെഡിലോ ഇല്ലാതെ ഇത് ഇത് പാടില്ല എന്നാണ് പറയുന്നു പൈസ അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു ഈ അറുന്നൂറ്റി അറുപത്താറ് പറയുമ്പോൾ പറഞ്ഞു ഇനിയുള്ള കാലത്തോ അതിനപ്പുറത്താണ് ഇലോൺ മസ്കിന്റെ കമ്പനി ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രെയിനിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു ചെറിയ ചിപ്പ് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ചിപ്പ് നമ്മുടെ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയർ ചിപ്പ് ബ്രെയിനിൽ ഇംപ്ലാന്റ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് ഫോണെടുത്ത് ഇന്നാളിനെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കോണ്ടാക്റ്റ് പോയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരാളിനെ ഫോൺ ചെയ്യും അല്ലേ അതിൽ നമ്മൾ സെർച്ച് ചെയ്യണം അല്ലെ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതിങ്ങനെ സെർച്ച് ചെയ്യും ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ കോളാകാം നമ്മുടെ ഫോണും ബ്രെയിനുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുന്നതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക അമേരിക്കൻ ഗവൺമെൻറ് ഇപ്പോൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നത് പാരലൈസ്ഡായിട്ട് കൈകാലുകൾ അനക്കാൻ കഴിയാത്ത വ്യക്തികൾക്ക് മാത്രമേ റിസർച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനൊരാൾ വിധേയപ്പെട്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ ബുദ്ധി മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലത് പിടിപ്പിച്ച് താൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കൈകാലുകൾ അനങ്ങത്തില്ല അപ്പോൾ താൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വെച്ചിട്ട് വേ വേറെ ഒന്നുമല്ല ഇത് വർക്ക് ചെയ്യുന്നുണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത് ഇനി ഇതെല്ലാം റിസർച്ച് എല്ലാം കഴിഞ്ഞ് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് വരുമ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആകും അങ്ങനെ വരുമ്പോൾ ഇത് മതിയാകും അപ്പം നമുക്ക് ഫോൺ നമ്മുടെ കയ്യിലെവിടെ പോക്കറ്റിലിരുന്നാൽ മതിയാകും നമ്മൾ ചിന്തിച്ചാൽ മതി എനിക്ക് ഇന്നാളിനെ കോള കോൾ ചെയ്യണം കോൾ പോവും അപ്പം അങ്ങനെ ഒരു കാലമാണ് ഇനി വരുന്നത് ഇനി അറിയില്ല കർത്താണ്ട് വരെ താമസിച്ചാൽ ഇതിനപ്പുറത്തേക്ക് പോകും അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അറുന്നൂറ്റി അറുപത്താറ് എന്ന് പറഞ്ഞ സംഖ്യ ഓർത്തല്ല ഇരിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാന വിഷയം എന്താ ആ മുദ്ര അവൻ്റെ മുദ്ര ആണ് അവൻ്റെ പേര് മുദ്ര അത് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അത് ഏതെങ്കിലും രീതിയിലായിരിക്കും വരാൻ പോകുന്നു ഫേസ് ലോൺ അതാണ് ആ ഒരു വിഷയം അവിടെ കൈകാര്യം ചെയ്യുന്നത് ഇനി മനസ്സിലാക്കേണ്ടുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒടുവിലായിട്ട് നമ്മൾ ഇന്നലെ സംസാരിച്ചു ഹൺമഗതൻ യുദ്ധം ഈ യുദ്ധത്തിൽ കർത്താവ് തൻ്റെ സൈന്യവുമായിട്ട് വന്ന് യുദ്ധത്തിൽ ഈ എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തിയിട്ട് അടുത്ത് സംഭവിക്കുന്ന കാര്യമാണ് ആയിരം ആണ്ട് വാഴ്ചയും പിന്നെ അന്ത്യ ന്യായവിധിയും ഞാൻ അതിനൊരു ഒരു ചാട്ട് നിങ്ങളെ കാണിക്കാം ആ ചാട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ കർത്താവിൻ്റെ വരവ് ആദ്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ റാപ്ചർ അത് കഴിഞ്ഞിട്ടുള്ള ഏഴു വർഷത്തെ ട്രിബുലേഷൻ മഹാദ്രുവകാലം അത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് തൻ്റെ സഭയും വിശുദ്ധന്മാരുമായിട്ട് ഭൂമിയിലേക്ക് വരുന്ന അർമുഖോൻ യുദ്ധം എതിർ ക്രിസ്തുവിനെയും അവന്റെ സൈന്യത്തെയും ചങ്ങലക്കിടുന്നു അവിടെ നിന്ന് തുടങ്ങുന്ന ഒരായിരം ആണ്ട് വാഴ്ച അതിൻ്റെ ഒടുവിലായി ആയിരം ആണ്ടിൻ്റെ ഒടുവിലായി ഒരു ജഡ്ജ്മെന്റ് അന്ത്യനായവധി അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ന്യൂ ഹെവൻസ് ആൻഡ് ന്യൂ എർത്ത് അതാണ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഈ ആയിരം ആണ്ട് വായിച്ചയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട് അനന്തദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലക്കെട്ടും ആയിരം ആണ്ട് കഴിയുമ്പോളും ജാതികളെ വഞ്ചിപ്പാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു അപ്പോൾ സെയ്റ്റ് വാസ് ബൗണ്ട് ഫോർ തൗസൻഡ് ഇയേഴ്സ് അതാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ സെയ്റ്റ് ആൻസ് വിൽ ബി ബൗണ്ട് ഫോർ തൗസൻഡ് ഇയേഴ്സ് ആ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇരുപതാം അധ്യായത്തിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട് ഓഫ് ട്രിബുലേഷൻ സെയിൻസ് ആൻഡ് തൗസൻഡ് അവിടെ ഈ ഈ മഹാദ്രവകാലത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വിശ്വസിച്ചത് മൂലം മരിച്ചവർ ജീവൻ നഷ്ടപ്പെട്ടവർ അവരുടെ ഉയർപ്പ് ആ സമയത്താണ് ഉണ്ടാകുന്നത് അവയിൽ ന്യായസനങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും വചനവും നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കൈമാറ്റം ചെയ്യണമെങ്കിൽ വാങ്ങണമെങ്കിലോ വിൽക്കണമെങ്കിലോ മുദ്ര വേണമെന്നിരിക്കെ അങ്ങനെയും കുറച്ചുപേർ കൊല്ലപ്പെടാം അതായത് വാങ്ങുന്നില്ല ഈ മുദ്ര കൊണ്ടുള്ളത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ പട്ടിണി കിടന്ന് ചത്തുപോകും അല്ലെങ്കിൽ മരിച്ചു പോകും വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഉപജീവന മാർഗമില്ലാതെ ജീവൻ നഷ്ടപ്പെടും അങ്ങനെയുള്ളവരും കർത്താവിൻ്റെ സാക്ഷികൾ ആ സമയത്ത് കാരണം അവർ എന്തിനു വേണ്ടി അവർ കോസിന് വേണ്ടി അവർ ഒരു റീസന് വേണ്ടിയാ ഇത് ആ സമയത്ത് അവർക്ക് ബോധ്യമാകുകയാണ് അവന്റെ മുദ്ര ഞാൻ ഏൽക്കത്തില്ല എന്ന് തീരുമാനിക്കുക അതിലൂടെ അവർ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുക അങ്ങനെയുള്ളവർ മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനത്ത് പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ഏതാ ക്രിസ്തുവിൽ റാപ്ചർ കർത്താവിന്റെ വരവിങ്കൽ ഉയർത്തെഴു അത് കഴിഞ്ഞുള്ള ഇത് രണ്ടാമത്തെ ഉയർപ്പ് ഇതാർക്ക് വേണ്ടിയുള്ള ഉയർപ്പാണ് ഇത് ഈ മഹോദ്രവകാലത്ത് മരിച്ചവരുടെ ഉയർപ്പാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഏഴു വർഷത്തിനകം മരിച്ചു അവർ വേഗത്തിൽ അവർക്ക് ഒരു ഉയർപ്പ് ലഭിക്കുകയാണ് അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അവിടെ കൊണ്ടാണ് ഈ ഈ ആയിരം ആണ്ട് വാഴ്ച തുടങ്ങുന്നത് ഇനി ഈ ആയിരം ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഈ ഒരു വിവരമല്ലാതെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കാണുന്നതല്ലാതെ യോഹന്നാന്റെ വെളിപ്പാടിൽ വിശദമായ ഈ ആയിരം ആണ്ട് വാഴ്ചയിൽ എന്ത് സംഭവിക്കും എന്താണെന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നില്ല പക്ഷേ ദൈവവചനത്തിൽ പഴയ നിയമ പ്രവാചകന്മാർ പലരും പ്രവചിച്ചിട്ടുള്ളതിൻ്റെ ഫുൾഫിൽമെന്റ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചത് ഓരോ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് അന്ന് പഴയ നിയമ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട് പുതിയ നിയമകാലത്ത് നടക്കുന്നുണ്ട് അവരിൽ അതിൽ ചിലത് ഇന്ന് നടക്കുന്നുണ്ട് ഈ വർത്തമാന കാലത്ത് നടക്കുന്നുണ്ട് ഇനി ചിലത് അന്ന് നടക്കാനുള്ളതാ ആയിരം ആണ്ട് വാഴ്ചയിൽ നടക്കാനുള്ള ചില ഫുൾഫിൽമെന്റ് ഓഫ് പ്രോഫസീസ് ഉണ്ട് രണ്ടാം ഐസാപ്റ്റർ ടു ഫോറിൽ പറയുന്നുണ്ട് ദ യൂണിവേഴ്സൽ പീസ് അത് അന്ന് ഈ ആയിരം ആണ്ട് വാഴ്ചയിൽ ഭൂമി മുഴുവൻ ഭൂലോകം മുഴുവൻ സമാധാനമായിരിക്കും യാതൊരു സംശയം വേണ്ടല്ലോ നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് കർത്താ കർത്താവ് യേശു കർത്താവ് രാജാതിരാജാവായി ഭൂമി വസിക്കുമ്പോൾ സകല സ്ഥലത്തും സമാധാനമുണ്ടാകും ഇതാണ് യശിയാവ് അന്ന് പ്രവചിച്ചത് എസ് എ കെ എൽ ഒമ്പതിന് മൂന്ന് പത്തിൻ്റെ നാല് പതിനെട്ടിന് പതിനെട്ടാം വാക്യം അതുപോലെ പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്നിലൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട് ദ ഗ്ലോറി ഓഫ് ദ ലോഡ് വിൽ റെസ്റ്റ് നിങ്ങൾക്കറിയാം ആലയം പഴയ നിയമ ദൈവജനത്തിന്റെ ആലയം ഓരോ കാലഘട്ടത്തിലും തകർക്കപ്പെട്ടു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന വിഷയമാണത് ഇപ്പോഴും അത് നിലനിൽക്കുന്നില്ല എന്നാൽ ഒരു ദൂതുണ്ട് സ്ഥിരമായി നിലനിൽക്കും അവിടെ ദൈവത്തിൻ്റെ മഹിമ ഇറങ്ങി വരും ദൈവത്തിൻ്റെ മഹത്വം പഴയ നിയമകാലത്ത് ഇറങ്ങിയ ആലയത്തിൻ്റെ ഉള്ളിലിറങ്ങിയത് നമുക്കറിയാം ശലമോൻ രാജാവിൻ്റെ സമയത്ത് അദ്ദേഹം ആ ആലയം പ്രതിഷ്ഠിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യമുണ്ട് പിന്നീട് പ്രവാചകന്മാർ വിലപിക്കുന്നുണ്ട് അയ്യോ മഹത്വം നഷ്ടപ്പെട്ടു പോയല്ലോ പല ചരിത്രത്തിൻ്റെ പല സമയത്ത് ആലയത്തിൻ്റെ തകർച്ച വന്നു വീണ്ടും പുതുക്കിപ്പണിഞ്ഞു എസ്റ നെഹ്മിയാവിൻ്റെ കാലത്ത് വീണ്ടും പുതുക്കിപ്പണിതു വീണ്ടും നഷ്ടപ്പെട്ടു പുതിയ പുതിയ നിയമകാലത്ത് ഹേറോദാവ് വീണ്ടും പുതുക്കിപ്പണിതു എടി എഴുപതോടുകൂടി അത് വീണ്ടും തകർക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതുക്കിപ്പണിതു അവസാനം അത് വീണ്ടും നഷ്ടപ്പെട്ടു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആലയത്തിൻ്റെ മഹിമ പൂർണ്ണമായി വരും അത് ഈ ഒരു കാലത്തിലായിരിക്കും

വസിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയെ ഭരിക്കുന്നതിനെ കുറിച്ചുള്ള ആ ഫുൾഫിൽമെന്റ് നടക്കുന്നത് അപ്പോഴാണ് മറ്റൊരു പ്രവചനമുണ്ട് ഐ സി ഐയിലുള്ളതാണ് ഐ സി ആയുടെ ഐ സേർട്ടി ഫൈവ് ടെൻ ഫിഫ്റ്റി വൺ ലെവൻ അതുപോലെ ഫിഫ്റ്റി ഫൈവ് ട്വൽവ് സിക്സ്റ്റി വൺ ടെൻ അതിലൊക്കെ പറയുന്നുണ്ട് ദർ ബി ജോയ് എല്ലായിടത്തും വളരെ സന്തോഷമായിരിക്കും ദ എർത്ത് വിൽ ബി ബ്ലസ്ഡ് ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്ന് എസക്കിയൽ പ്രവചിക്കുന്നുണ്ട് അതിൻ്റെ പൂർണ്ണത ആ സമയത്തായിരിക്കും ഉണ്ടാകുന്നത് അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ആയിരം ആണ്ട് ആ വാഴ്ചയുടെ സമയത്താണ് ഇനി എൻഡ് ഓഫ് ദി യുനോ തൗസൻഡ് ഇയർ റെയിൻ ഓഫ് ക്രൈസ്റ്റ് ഈ തൗസൻഡ് ഇയർ ഈ ആയിരം ആണ്ട് വാഴ്ചയുടെ അവസാനം എങ്ങനെയാണ് ഇരുപതാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളിലാണ് അത് നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ കാണുന്നു ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോ എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവർ ഭൂമിയിൽ പരക്കച്ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും കണ്ടോ വീണ്ടും പിഷാജ് ശ്രമിക്കുക ദൈവം പിഷാജിനെ ടെമ്പററി ആയിട്ടൊന്ന് റിലീസ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് ദ നേഷൻസ് അതിലെ നാല് രാജ്യങ്ങളെ നാല് ഭാഗത്ത് നിന്നും നാല് കോർണേഴ്സിൽ നിന്നും പ്രത്യേകിച്ച് രണ്ട് കൂട്ടരെ ഗോ ഗാൻ മാഗോ അവരെ ദൈവത്തിന്റെ ജനത്തിനെതിരെയും ദൈവം വസിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് ഭരിക്കുന്ന നഗരത്തെയും ചുറ്റി വളയാണ് വിശുദ്ധ നഗരത്തിന് ചുറ്റുമായിട്ട് അവർ പാളയമിറങ്ങുമ്പോൾ പൂർണ്ണമായും പിശാചിനെ തകർക്കുന്ന പിഷാജിനെയും സൈന്യത്തെയും ഇല്ലാതെയാക്കുന്നത് നമ്മൾ അവിടെ വായിക്കുന്നത് ഈവൻ ആഫ്റ്റർ ദി വേൾഡ് ഹാസ് സീൻ പീസ് ആൻഡ് ബ്ലെസിംഗ് ഫോർ എ തൗസൻഡ് ഇയേഴ്സ് അണ്ടർ ക്രൈസ്റ്റ് റൂൾ സം വിൽ സ്റ്റിൽ ഫോളോ ആൻഡ് ദേ വിൽ ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി ഡു സോ അവിടെ വീണ്ടും ഈ ആയിരം ആണ്ട് വായിച്ച ഇത്ര മനോഹരമായ സന്തോഷവും സമാധാനവും മാത്രമുള്ള അനുഗ്രഹം മാത്രമുള്ള ഒരു സമയമായാൽ പോലും അവസരം കൊടുക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ കാണുന്നത് ഓർക്കുക ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഈ പ്രസന്റ് ഡേയിൽ വർത്തമാന കാലത്തിലും അങ്ങനെയാണ് ദൈവം നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും തന്ന് സന്തോഷവും സമാധാനവും ആ ഈ ദൈവത്തെ ആരാധിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോഴും ഓർക്കണം പിശാജ് നമ്മളെ ടെംറ്റ് ചെയ്യാൻ ചലഞ്ച് ചെയ്യാൻ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മളൊരു യുദ്ധത്തിലാണ് അതിനെ ജയിക്കാനുള്ള കൃപ പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാം അനുഗ്രഹം ഉണ്ട് എനിക്കെല്ലാം ഒക്കെയാണ് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഓർക്കണം നമ്മൾ ിശാജിന്റെ ആ വെല്ലുവിളിക്കകത്ത് നമ്മൾ ഡോറ് തുറന്നിട്ടതുപോലെ അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെയാണ് അവനെ നമുക്ക് ജയിക്കാൻ കഴിയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈനൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ആയിരം ആണ്ടിൻ്റെ അവസാനത്തിൽ പിശാജിനെ വീണ്ടും ചങ്ങലക്കിട്ടിട്ട് അവിടെ നാം വായിക്കുന്ന പത്താമത്തെ വാക്യത്തിൽ അവരെ വഞ്ചിച്ച പിശാജിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധകത്തീപ്പൊയ്യയിലേക്ക് അവർ എന്നും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും ഓഫ് ഫയർ ലേക്ക് പിശാദിനെയും കളയുന്ന ഒരു സമയം അതിനു ശേഷമാണ് ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നത് ഇവിടെ മനസ്സിലാക്കണം ആരെയാണ് ജഡ്ജ് ചെയ്യുന്നത് അന്ത്യന്യായ വിധി ആർക്കു വേണ്ടിയുള്ളതാണ് ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം മുതലാണ് നമ്മൾ ആ ജഡ്ജുമെന്റ് കാണുന്നത് മരിച്ചവർ ആപാല വൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ഉണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കടുത്ത വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പോയികയിൽ തള്ളിയിട്ടു ഈ തീപ്പോയിക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും യോഹന്നാൻ പറയുന്ന ഈ ഈ വെളിപ്പാട് ന്യായവിധി ആരെക്കുറിച്ചാണ് രണ്ട് കൂട്ടരെക്കുറിച്ചാണ് ഒന്ന് യേശു കർത്താവിനെ വിശ്വസിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവർ കർത്താവിൻ്റെ മക്കളല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോയവർ അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് മീൻസ് ഞാൻ പറഞ്ഞല്ലോ ആത്മാവ് എവിടെയാ പോകുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നവരുണ്ട് അത് അല്ലാത്തവരോ അവരുടെ ആത്മാവിനെ ആ അന്നു മുതലേ പ്രത്യേക ഒരു സ്ഥലമൊന്നുമില്ല അന്നു മുതൽ മുതൽ തന്നെ നരകത്തിലേക്ക് തന്നെയാണ് ശിക്ഷ ശിക്ഷാവിധിയിലേക്ക് തന്നെയാണ് പോകുന്നത് വീണ്ടും അവരെ ഈ ന്യായവിധിയുടെ വിധിയുടെ സമയത്ത് മുമ്പിക്കൊണ്ട് അതാണ് മരണം മരണം തങ്ങളെ കൊടുത്തവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു സമുദ്രം സമുദ്രത്തിന് കിട്ടിയവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്നിട്ട് ജീവന്റെ പുസ്തകം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ പേരില്ലാത്തവർ അവരെ ശിക്ഷാവിധിയിലേക്ക് തള്ളിയിടുന്നു the 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 sea gave gave up the dead who were in it the death and hades സി ഗേവ് അപ് ഡേർ ഇൻ ഇറ്റ് അപ് ഡെ ഹൂർ ഇൻ ദ്സ് എന്നാണ് പറയുന്നത് ഈ ഹേഡ്സ് എന്ന് പറയുന്നത് അതാണ് ഈ ഹേഡ്സ് എന്ന് പറയുന്നതാണ് ഈ നരകം എന്ന് പറയുന്നത് പാതാളം അപ്പോ മനസ്സിലാക്കണം ക്രിസ്തുവിലല്ലാതെ ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് നേരെ പോകുന്ന പാതാളത്തിലേക്കാണ് പാതാളത്തിൽ നിന്ന് അപ്പോൾ ന്യായവിസ്താരത്തിന് വേണ്ടി അവിടെ വന്നിട്ട് വീണ്ടവിടെ നിന്ന് തീപ്പോയികയിലേക്ക് വിടുന്നതാണ് ന്യായവിധി എന്ന് പറയുന്നത് ഈ പഴയ നിയമകാലത്ത് മരിച്ചവർക്ക് എന്താ സംഭവിക്കുന്നത് ഇന്നലെ വന്നൊരു ചോദ്യമാണ് പഴയ നിയമകാലത്ത് മരിച്ച എല്ലാവർക്കും നമുക്കറിയാം രണ്ട് കൂട്ടം ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു അവരെ പഴയ നിയമത്തിൽ പറയുന്നത് ഒന്ന് വിക്കഡ് മറ്റൊന്ന് ദൈവത്തിൽ ആശ്രയിച്ചവർ ദൈവത്തെ ട്രസ്റ്റ് ചെയ്തവർ ദൈവത്തെ യഹോവെ ഭയപ്പെട്ടവൻ ഭാഗ്യവാൻ എന്ന് പറയാൻ മറ്റൊന്ന് വിക്കഡായിട്ടുള്ളവർ അപ്പോൾ ദൈവത്തെ അറിയാതെ ജീവിച്ചവർ അപ്പോൾ ഈ രണ്ട് കൂട്ടരുണ്ട് ഈ രണ്ട് കൂട്ടരും പോകുന്നത് ഷിയോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് പക്ഷേ പഴയ ഒറ്റ ഹീബ്രൂ വാക്കാണ് ഉപയോഗിക്കുന്നെങ്കിലും അതാത് അനുസരിച്ച് അതായത് ഒരു വിക്കഡാണെങ്കിൽ ആ ഷിയോൾ എന്നതിന് ആ നരകമെന്നൊരർത്ഥവും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ദൈവത്തിന്റെ പർദീസ എന്നൊരർത്ഥം അങ്ങനെയാണ് എബ്രഹി ഭാഷയിൽ ആ വാക്ക് കൊടുത്തിരിക്കുന്നത് സങ്കീർത്തനം ഒമ്പതിന്റെ പതിനേഴ് മുപ്പത്തൊന്നിന്റെ പതിനേഴ് നാപ്പത്തി ഒമ്പതിന്റെ പതിനാല് ഈ ഭാഗത്തൊക്കെ അവിടെ കാണുന്നത് ഇങ്ങനെ പണിഷ്മെന്റ് ഓഫ് ദി വിക്കഡ് അവ അവർക്കുണ്ടാകുന്ന പണിഷ്മെന്റ് മരണത്തിന് ശേഷം ഉണ്ടാകുന്ന പണിഷ്മെന്റിന് വേണ്ടി പോകുന്ന സ്ഥലം അതുപോലെ തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഇോബ് പറയുന്നുണ്ട് ഇറ്റ്സ് ലോഡ് ഞാൻ ദൈവത്തിങ്കലാണെന്ന് പറയുന്നുണ്ട് യോബിന്റെ പുസ്തകം പതിനാലാം അദ്ദേഹം പതിമൂന്നാം വാക്യം അതുപോലെ സങ്കീർത്തനം ആറിൻ്റെ അഞ്ച് സമയക്കുറവ് കൊണ്ട് ഞാൻ ആ വാക്യം ഒന്നും വായിക്കുന്നില്ല അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോകുന്നിടം അതുപോലെ ദൈവത്തിൽ ഒരു വ്യക്തി പോകുന്നു രണ്ടിനും ഒരു വാക്കാണ് പക്ഷേ ഇത് രണ്ടും രണ്ട് ഭാഗങ്ങളാണെന്ന് പിന്നീട് കർത്താവ് പറയുന്നുണ്ട് നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു ലാസറിൻ്റെയും ധനവാന്റെയും പറയുമ്പോൾ അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നത് പറദീസയായും അതുപോലെ ലാസർ കിടക്കുന്ന സ്ഥലം അത് ധനവാൻ വീണത് അത് പാതാളമാണെന്നും നമുക്കറിയാം ഇനി ന്യൂ ന്യൂടെസ്റ്റ്മെന്റിൽ വരുമ്പോൾ ഹെയ്റ്റ്സും പാരഡൈസും ഇങ്ങനെ രണ്ട് വാക്കുകൾ പറയുന്നുണ്ട് അപ്പൊ പാതാളം എന്നൊരു വാക്കാണ് ഹെയ്റ്റ്സ് എന്ന് പറയുന്നത് പാരഡൈസ് എന്ന് പറയുന്നത് ദൈവത്തിങ്കൽ പോകുന്ന കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ നിദ്രഭാവിക്കുന്ന ഒരു വ്യക്തിക്കുള്ളതാണ് അപ്പൊ ഇവിടെ വരുമ്പോൾ ഈ ഒരു ന്യായവിധിയുടെ സമയത്ത് പഴയ നിയമകാലത്ത് വിശ്വാസികളെയും പഴയ നിയമകാലത്ത് ആ വിക്കഡായിട്ടിരുന്നവരെയും എല്ലാവരെയും കൂടെ വിളിക്കുന്ന ഒരു സമയമായി ഈ ന്യായവിധിയുടെ സമയം എന്നിട്ട് അവരെ അതിനനുസരിച്ച് ജഡ്ജ് ചെയ്ത് വിടും പ്ലീസ് ലോ സമയക്കുറവുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയട്ടെ ഇനി അങ്ങനെ പഴയ നിയമത്തിലെ ബോദ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് വിശ്വാസികളെ അവിടെ വിളിക്ക് വരുത്തുമെന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ സമയക്കുറവുണ്ട് അത് പറയുന്നില്ല ഇനി മനസ്സിലാക്കേണ്ടത് വേറൊരു കൂട്ടം ആൾക്കാരുണ്ട് ആരാണ് വിശ്വാസികളായിട്ടുള്ളവർ അപ്പോ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ആരാണ് വിശ്വാസികൾക്ക് ഒരു ന്യായ വിധിയുമില്ല നമ്മൾ പറയുന്നു പലോസ പുസ്തകങ്ങളുടെ വാക്കുകളിലുണ്ട് ഒരു ശിക്ഷയുമില്ല പക്ഷെ ഓർക്കണം പൗലോസിന്റെ വാക്കുകൾ തന്നെ പറയുന്നു ബിഫോർ ഗാഡ്സ് ജഡ്ജ്മെന്റ് സീറ്റ് അവന്റെ ന്യായവിസ്താരത്തിൽ നമ്മൾ നിക്കാണ്ടവരാകുന്നു എന്നും കൂടെ പറയുന്നുണ്ട് അതെന്താ പ്രേസിലോ അത് മനസ്സിലാക്കണം അത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ ഇരുന്നതിന് ശിക്ഷയല്ല നമ്മൾ വിശ്വസിച്ചവരാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്താണ് നാം എന്ത് ചെയ്തു എന്നത് പ്രേസിലോ മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്റ്റിവാഷിപ്പ് നമ്മളെ കർത്താവ് പരമേൽപ്പിച്ച താലന്തുകൾ എങ്ങനെ വിനിയോഗിച്ചു എന്നത് നോക്കുന്നൊരു സമയമാ റിവാർഡ് ലഭിക്കുന്നൊരു സമയമാ ആ ന്യായ സകലതും അത് ഒരു പുസ്തകവുമല്ല ജീവന്റെ പുസ്തകത്തിൽ പേര് ഉള്ളത് ഒരു പുസ്തകമാണ് പുസ്തകങ്ങൾ തുറന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഫ്രൈസിലോ കർത്താവിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ അതെല്ലാം അവിടെ എഴുതി വെക്കുന്നുണ്ട് ഫ്രൈസിലോ ഓർക്കുക എന്താ അവിടെ ന്യായം വിധിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഇന്ന് നമ്മൾ ഒരു കാര്യം കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി ചെയ്യുന്നു ദ പേർപ്പസ് ഓഫ് അവർ ഹാർട്ട് അത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കണം എന്ത് കാര്യത്തിനും നമ്മൾ ചെയ്യുന്നു ഏതെങ്കിലും സ്വയത്തിന്റെ ചിന്തയിലാണോ ചെയ്യുന്നത് എനിക്ക് ഇന്ന കാര്യം അതിലൂടെ എനിക്ക് സാധിച്ചെടുക്കാനുണ്ട് നമ്മൾ ചിലർ ഒരുപാട് ബുദ്ധി ഉപയോഗിക്കുന്നവരാ ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കുക അങ്ങനെ ഒരു അർത്ഥത്തിലാണോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അവിടെ അതും മുൻപിൽ വെളിപ്പെട്ടു വരും ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം റെക്കോർഡഡ് ആണ് എന്ന് ഓർക്കുക ഫ്രൈസലോഡ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഭയത്തോടെ ബഹുമാനത്തോടെ ദൈവസേനില് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ ഹൃദയശുദ്ധിയോടെ നമ്മൾ കർത്താവിന് വേണ്ടി ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അതുപോലും കർത്താവ് ഓണർ ചെയ്യും ഫേസലോഡ് നമ്മൾ ചെയ്യുന്നത് വളരെ ആത്മാർത്ഥതയോടെ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ അതുപോലെ ആ ന്യായവീതിയുടെ സമയത്ത് വിളിച്ച് ന്യായവീതി കൊടുക്കുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ഏഞ്ചൽസ് ദൂതന്മാർ എന്ന് പറയുന്നത് ഫ്രീസ് ലോഡ് അവർക്കും ശിക്ഷാവിധിയുണ്ട് ഫ്രീസ് ലോഡ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തതിന് അതിന് രണ്ട് പീറ്ററും രണ്ടിൻ്റെ നാലിലും അതുപോലെ അവരെ കിടക്കുന്ന സ്ഥലം ടാർട്ടറസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഭാഷയിൽ ഡാർക്ക് പ്രിസന ഫ്രേസ് ലോഡ് ലോവർ ദാൻ ഹെഡ്സാണ് അവരെ പ്രത്യേക സ്ഥലത്താണ് കിടത്തിയിരിക്കുന്നത് അവിടെ നിന്ന് അവരെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ലേക്ക് ഓഫ് ഫയറല്ല എല്ലാവരും പിശാജ് മൃഗം ഇതെല്ലാം കിടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഏഞ്ചൽസിനെയും മനുഷ്യനെയും സകലരാത്മാക്കളെയും പറഞ്ഞു വിടുന്നത് ദ ലേക്ക് ഓഫ് ഫയർ അതാണ് അതിൻ്റെ അവസാനം ജഡ്ജ്മെന്റിന്റെ അവസാനം നമ്മൾ കാണുന്നത് ദ ഡെത്ത് ആൻഡ് ഹെയ്ഡ്സ് ഫ്രൈസിലോസ് ഓൾസോ ബി ത്രോൺ ഇൻ ടു ദ ലേക്ക് ഓഫ് ഫയർ ഫ്രെയ്സിലോ മരണവും പാതാളവും കൂടെ അവിടേക്ക് പറഞ്ഞു വിടും അതിനുശേഷം ഇരുപത്തി ഒന്നിന്റെ ഒന്ന് മുതൽ നമ്മൾ കാണുന്ന വാക്യമാണ് പുതിയൊരാകാശവും പുതിയ ഒരു ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു ഹെവൻ ആൻഡ് ദ ഫസ്റ്റ് എർത്ത് പാസ്ഡ് അവേ എന്നൊരു വാക്കം ഉപയോഗിച്ചിരിക്കുന്നു അത് നീങ്ങിപ്പോയി അത് ഡിസപ്പയർ ആയി പുതിയൊരാകാശവും പുതിയൊരു ഭൂമി അതാ പോലെ പത്രോസ പുസ്തകം രണ്ട് പത്രോസം മൂന്നിൻ്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ പറയുന്ന മൂല പദാർത്ഥങ്ങൾ കത്തിയെരിയും എന്തൊക്കെ ഭൂമിയിലുണ്ടോ അതെല്ലാം കത്തി എരിഞ്ഞിട്ട് പുതുതായി ഉണ്ടാകുന്ന ഒന്ന് പ്രൈസിലോ ഇന്ന് രാത്രി ഈ വചന പഠന ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുക എനിക്കറിയാം ഇത് പൂർണ്ണമായിട്ടില്ല നമ്മളെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ വചനം മഹാസമുദ്രം പോലെയാണ് എത്ര പഠിച്ചാലും എത്ര പഠിച്ചാലും തീരത്തില്ല നമ്മളതിൻ്റെ ഒരു കുറച്ച് ഭാഗം വെള്ളം കായ്ക്കുമ്പിളിൽ എടുക്കുന്നത് പോലെ കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചതേയുള്ളൂ ദൈവം അനുവദിച്ചാൽ നമുക്കിതിനുള്ള അവസരങ്ങൾ ഇനിയും കർത്താവ് നമുക്ക് തരും പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ഈ പഠനത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എന്താ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഈ പചന ഭാഗങ്ങൾ എന്നെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് കർത്താവിന് എന്തോ ഒരു ഉദ്ദേശമുണ്ടല്ലോ കർത്താവിനെന്തോ എന്നോട് സംസാരിക്കാനുണ്ടല്ലോ പരിശുദ്ധാത്മാവിനെന്തോ എന്നോട് ഇടപെടാനുണ്ടല്ലോ അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ കേൾപ്പിച്ചത് എന്നെ ഇങ്ങനെ പഠിപ്പിച്ചത് എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്ന് രാത്രി ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് തുടർന്നും എന്നോട് ഇടപെടണമേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ എനിക്ക് മാനസാന്തരം തരണമേ ഒരു തീരുമാനമെടുക്കാനുണ്ടെങ്കിൽ എനിക്ക് തീരുമാനമെടുക്കാനുള്ള കൃപ തരണമേ കർത്താവിന് വേണ്ടി എനിക്ക് ഭൂമിയിൽ എനിക്ക് തരുന്ന ആയുസ് കർത്താവിൻ്റെ വരവ് വരെയും കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കാൻ ഹൃദയശുദ്ധിയോടെ അങ്ങെ സേവിപ്പാൻ എനിക്ക് കൃപ തരണമേ ഒരു നിമിഷം നോക്ക് പ്രാർത്ഥിക്കാമോ ഫേസലോ അതുപോലെ തന്നെ ഓർക്കേണ്ടത് ഫേസലോ സ്തോത്രം കർത്താവെ അങ്ങയുടെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങണം എൻ്റെ ആയുസ് തീരുന്നില്ല അങ്ങയുടെ വരവാണെങ്കിൽ കാഹളദാനാദത്തിൻ്റെ മുമ്പിൽ കർത്താവ് ആ റാപ്ചറായിട്ട് എൻ്റെ കൂടെ ഉള്ളവരിൽ നിന്ന് ഞാൻ കർത്താവിനോടുകൂടെ ചേരുന്ന അനുഭവം ഉണ്ടാകും അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു സമയം എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിസ്കസ് ചെയ്യാം എപ്പോ വേണമെങ്കിലും ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിപ്പാൻ കഴിയും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഷാല്യുതർ മുമ്പോട്ട് കടന്നു പോകുന്ന ചില വാക്കുകൾ പറയാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായി സന്ധ്യയില് ദിവസം ലൈരിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കുറവ് ചെയ്തല്ലോ നന്ദിയോട് ദൈവത്തിന് മഹത്വം കയ്യറ്റും പ്രാരംഭമായിട്ട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ നാളെ രാവിലെ പതിനൊന്നര മുതൽ ഡബ്ല്യു എം സി ക്രമീകരിക്കുന്ന ഒരു ഫാസ്റ്റിംഗ് പ്രെയർ പാഴ്സനേജിൽ വെച്ചിട്ടുണ്ട് സാവകാശമുള്ളവർ കുടുംബമായി സഹോദരന്മാർക്കൊക്കെ കടന്നു വരാം എന്ന് പ്രത്യകാൽ ഓർപ്പിക്കുന്നു നാം ദേവസ്വനിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പോലെ തിരുവചന പഠനത്തിനായി ഒരാഴ്ച നമുക്ക് ക്രമീരിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു ആനുകാലിക സംഭവങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മടങ്ങിവരവും അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ വളരെ വ്യക്തമായി വിശദമായി നമ്മോട് കഴിഞ്ഞ അഞ്ച് ദിവസവും വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു ഹല്ലീലുയ്യ ഈ ഈ മീറ്റിങ്ങുകളൊക്കെ വളരെ അനുഗ്രഹമായി നടത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു ഈ കാര്യം കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തതായ സമയത്ത് കർത്താപിനിദാസൻ ഒരു തടസ്സവും പറയാതെ താൻ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിപ്പാനും ഷോർട്ട് പീരീഡിൽ ഈ പ്രോഗ്രാം ഈ മെസ്സേജ് തയ്യാറാക്കി അതിനാവശ്യമായ സ്ലൈഡുകൾ പി പി ടി എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്ര വിശുദ്ധമായി ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുവാൻ ദക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു കർത്താവിൻ്റെ ദാസൻ റെവറൻ ഡോക്ടർ റിജു താരകനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയം ഞാൻ അർപ്പിക്കുന്നു കർത്താവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ധാരാളമായി പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് ചോദനം ചെയ്യുന്നു ഈ മീറ്റിങ്ങിലൊക്കെ ഇവിടെ പ്രാർത്ഥിച്ച് ലീഡ് ചെയ്യുവാനും തെക്കോണം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഓടിയെത്തി തക്ക സമയത്ത് വന്ന് കഴിഞ്ഞ അഞ്ച് ദിവസവും മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച ദിവസഭയുടെ സഹചുശ്രൂഷനായിരിക്കുന്ന പാഷർ സിബി ജോർജിനോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുന്നു കർത്താവ് തൻ്റെ ദാസനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം നിങ്ങളൊക്കെ ഭവനങ്ങളിരുന്ന് കാണുമ്പോൾ വളരെ പ്രോപ്പർ വേയിൽ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഈ പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുവാൻ തെക്കണം ഇതിന് പിന്നിൽ അധ്വാനിച്ച ഒരു ടീമുണ്ട് ഇവിടെ ഒരു മീഡിയ ടീമുണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു കർത്താവരെ സഹായിക്കട്ടെ ബ്രദർ സുനിൽ ജോൺ ആൻഡ് അക്സൽ പ്രിയ സഹോദരങ്ങൾ കഴിഞ്ഞ അഞ്ച് ദിവസവും വളരെയധികം ഇതിന് പിന്നിൽ അധ്വാനിച്ചു കർത്താവ് ധാരണമായ പ്രതിഫലങ്ങൾ അവർക്ക് നൽകട്ടെ കർത്താവ് മാനിക്കട്ടെ ദിവസയുടെ നാമത്തിലുള്ള നന്ദിയെ ഞാൻ ഈ സമയം അർപ്പിക്കുന്നു അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് ദിവസവും ഇവിടെ ഗാനങ്ങളൊക്കെ പാടുവാൻ കോയർ ടീം അതിനെ മുൻപോട്ട് കടന്നു വന്നു ആ സഹോദരങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു ഇതിന് പിന്നിൽ വേണ്ടതായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു തന്ന തക്കതായ ആലോചനകളൊക്കെ പറഞ്ഞു തന്ന ചർച്ചിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോധനം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളോടുള്ള പ്രത്യേക നന്ദിയെ ഈ സമയം ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഇങ്ങനെയൊരു മീറ്റിംഗ് ക്രമീകരിച്ചു ദൈവസഭയെ കൂടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേക പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുവാൻ തെക്കോണം ഇടയായിത്തീർന്നു നിങ്ങളുടെ പല ബന്ധപ്പാടുകളുടെ ഒക്കെ ഇടയ്ക്ക് സമയം കണ്ടെത്തി ഓടിയെത്തി ഈ മീറ്റിംഗിൽ പങ്കുചേരുവാൻ ഇത്രത്തോളം ദൈവചനം കേൾക്കുവാനൊക്കെ കർത്താവ് സഹായിക്കും ഈ ിൽ കഴിഞ്ഞ അഞ്ച് ദിവസവും വിവിധ സമയങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ള നന്ദിയെ അറിയിക്കുന്ന കർത്താവ് നിങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾ ഒന്നും വെറുതാവായി പോകാതെ കേട്ട വചനം അധികം ശ്രദ്ധയോട് കരുതിക്കൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുവാനിടക്കണം ഇടയായിത്തീരേണ്ടതിനായി ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളോടുള്ള നന്ദിയെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ നാം കേട്ട വചനം അധികം ശിക്ഷാവധിക്ക് കാരണമായി തീരാതെ വേണം കർത്താവിന്റെ വരവെങ്കിൽ ണപ്പെടുവാൻ കാണപ്പെടുവാൻ വേണം ഇടയായി തീരട്ട് ഹലീലുയ ദൈവത്തിന് സ്തോദനം ചെയ്യുന്നു ഒന്ന് ഞാൻ അറിയുന്നു ഒന്നിൽ നാം വളരെ ഭാഗ്യവാന്മാരാണ് ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി നാം ഹാലി ലുയ ദൈവത്തിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തീർന്നാൽ നാം വളരെ ഭാഗ്യവാന്മാരുണ്ട് ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോയാൽ നാം ഇവിടെ കേട്ടതുപോലെ നിത്യ ശിക്ഷാവിധിയിലേക്ക് നാം തള്ളപ്പെടുവാൻ തെക്കണം ഇടയായിത്തീരും അതുകൊണ്ട് ഈ കേട്ട വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധി വിശ്വസതയോടെ ജീവൻ വരുന്ന നാളുകളും നമ്മെ ചെയ്യുമാറാകട്ടെ ഞാൻ എൻ്റെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗ ഈ രാത്രി ഞങ്ങൾ ദൈവങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ അഞ്ച് ദിവസവും അങ്ങയുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഇന്ന് രാത്രിയിലും അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ കർത്താവെ ദൈവസനങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ ഒക്കെ ഞങ്ങൾക്ക് കൃപ തന്നതുകൊണ്ട് സ്തോത്രം കർത്താവെ ഈ മീറ്റിങ്ങിൽ എല്ലാ ദിവസവും ജോയിൻ ചെയ്തവർ ഇന്ന് രാത്രി ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും കർത്താവ് അനുഗ്രഹിക്കണമേ ഈ വചനം ഞങ്ങളോട് ഇനിയും ഇടപെട്ടുകൊണ്ടിരിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് ഈ വചനം വീണ്ടും വീണ്ടും ചിന്തിപ്പാൻ കർത്താവ് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ട് മാനസാന്തരത്തോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുമ ഒരുങ്ങാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകാൾ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ മീറ്റിങ്ങുകൾ അനുഗ്രഹമാക്കി തന്ന അങ്ങനെ കൃപയ്ക്കായി സ്തോത്രം അതോടൊപ്പം തന്നെ പുറകിൽ അധ്വാനിച്ച പുറകിൽ ക്രമീകരണങ്ങൾ ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ദൈവസഭയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ ഫാസ്റ്റസിബിക്കായി സ്തോത്രം കർത്താവേ അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു വേഷിപ്പ് ടീമിനായി സ്തോത്രം ചെയ്യുന്നു മീഡിയ ടീമിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെല്ലാവരെയും ദൈവകരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ചെറുതും വലുതുമായ എല്ലാ അധ്വാനങ്ങളെയും എല്ലാ താല്പര്യങ്ങളെയും പരിശുദ്ധാത്മാവ് മാനിക്കുന്നത് കൊണ്ട് സ്തോത്രം വളരെയധികം താല്പര്യത്തോടെ വചനം പഠിപ്പാൻ ബെത്തപ്പാടുകളുടെ ഇടയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സ്വാാന്ത്വനവും കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവിൻ്റെ കൃപ ഇരിക്കണം നാളത്തെ കർത്താവ് പകലെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയും കർത്താവയുടെ യുവസനിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്ന അനുഭവങ്ങളും അനുഗ്രഹമാക്കിത്തരണമേ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ ആരാധന അനുഗ്രഹമാക്കിത്തരണമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ ഇന്ന് രാത്രിയിൽ ദൈവകൃപ ഓരോ ഭവനങ്ങളിലും വ്യാപരിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഓരോരുത്തരോടും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോട് കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആ മേൽ കാര്യങ്ങൾ ഉയർത്തിക്കിട്ടാൽ മഹത്വം കൊടുക്കാം താങ്ക് യു ചീസസ് ആ ലൂയ്യ ഗോഡ് ബ്ലസ് യു എല്ലാവരും ദൈവം ആണെങ്കിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലുച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ ഞാൻ ദർശിക്കും കേളാലേ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാറുച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകേളിലായി തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ തിരു സൗന്ദര്യം ഞാൻ ദർശിക്കും ഞാൻ കണ്ണുകേളാലേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെയുടയപനേ കൃപവേണമപ്പാ കൃപേണമപ്പാ കൃപേണമപ്പായി ഞങ്ങൾക്ക് കൃപ വേണമപ്പ കൃപവേണമപ്പ കൃപ വേണമപ്പായി ഞങ്ങൾക്ക് രണ്ടു പേരിൻ നാമത്തിൽ കൂടും നീടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ടെന്നരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ രണ്ടു പേരും നാമത്തിൽ കൂടും നിടത്തെല്ലാം സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ടൻ അന്തരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ കൃപയുടെ ഉറവിടമേ ഉടയവനേ കൃപ കൃപയുടയുറവിടമേ കൃപ കൃപേണമപ്പാ കൃപ വേണമപ്പായി ഞങ്ങൾക്ക് കൃപ കൃപ കൃപവേണമപ്പാ കൃപ വേണമപ്പായി ഞങ്ങൾക്ക് ം മാറുന്നു വെളിച്ചം വിശുന്നു ദുഷ്ടൂകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു കൃപ 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 എന്നാർത്തു ചൊല്ലാമേ പർവ്വതങ്ങൾക്കാൽ കീഴേ സമഭൂമിയാകുന്നു അന്ധകാരം മാറുന്നു വെളിച്ചം വിശുന്നു ദുഷ്ടനൂകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു കൃപ 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 എന്നാർത്തു ചൊല്ലാമേ പർവതങ്ങൾക്കാൽ കീഴേ സമഭൂമിയാകുന്നു കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ കൃപവേണമപ്പായി ഞങ്ങൾക്ക് കൃപ കൃപ കൃപവേണമപ്പ കൃപ വേണമപ്പായി ഞങ്ങൾക്ക് മാറുന്നു നവഗാനം കേൾക്കുന്നു നിഞ്ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു ആ സന്തോഷം അന്തരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ ദീനസ്വരം മാറുന്നു നവഗാനം കേൾക്കുന്നു നിഞ്ജയനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു ആ സന്തോഷം നിറയുന്നുണ്ടെന്നരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടയുടയവനേ കൃപവേണമപ്പാ കൃപേണമപ്പാ വേണമപ്പായി ഞങ്ങൾക്ക് കൃപവേണമപ്പാ കൃപേണമപ്പാ വേണമപ്പായി ഞങ്ങൾക്ക്